بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين ايتو ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ മുത്തഅല്ലിം സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്ങന്മാരെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് ഉറപ്പ് കബൂൽ ചെയ്ത് തരുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോടുകൂടെ എന്ന ദിക്റു ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മെ ഇഷ്ടപ്പെടുന്ന സർവ മുഅ്മിനീങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിവിടെ വരുമ്പോൾ ട്രെയിനിൽ നിന്നിറങ്ങി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ
എൻ്റെ അടുക്കൽ വന്നു, അദ്ദേഹത്തിൻ്റെ ബിരുദം പറഞ്ഞു, പരിചയപ്പെടുത്തിയതാണ്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാനും വയലിന് പോകാറുണ്ടായിരുന്നു, നിങ്ങളെ വയല് കേട്ടിട്ട് ഞാൻ വയല് നിർത്തി എന്ന് പറഞ്ഞു. ഞാനൊരു തമാശയായിരിക്കും എന്ന് മനസ്സിലാക്കി ഞാൻ അയാളോട് ചോദിച്ചു, എൻ്റെ വയല് കേട്ട വകയിൽ നിങ്ങൾ വയല് നിർത്തണ്ടില്ലല്ലോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഏതോ ഒരു പ്രസംഗത്തിൽ വയല് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടിരുന്നു പോലും. അപ്പൊ ഏതായാലും വയല് പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയൂല എന്ന് തീരുമാനമായപ്പോ വയല് നിർത്തിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്നാൽ ആദ്യം വയല് നിർത്തേണ്ടത് ഞാനാണ്. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. നമ്മളാരും അമ്പിയാക്കളല്ല, മഅസൂമീങ്ങളല്ല. അള്ളാഹു അവൻ്റെ മഹദായ ഫളു കൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. വയല് പറയുന്നത് കൊണ്ട് പറയുന്ന ആള് ഫുള്ള് ക്ലിയർ ആണ് എന്ന് നമുക്ക് ധരിക്കാൻ നിർവാഹമല്ല. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, എല്ലാ വയല് പറയുന്ന ആളുകളും എന്നെ പോലെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. വയല് പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾ നല്ലവനാണ് എന്ന് വിധിക്കാൻ നിർവാഹമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ ശരിയായ രക്ഷ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ബാഹ്യമായി നമ്മൾ കാണുന്ന എന്തൊക്കെ നിഅമത്തുകളുണ്ടോ ആ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് അവൻ നല്ലവനാണോ അല്ല മോശക്കാരനാണോ എന്ന് വിലയിരുത്താൻ ഇവിടെ യാതൊരു നിർവാഹവും ഇല്ല. ലോക ചരിത്രത്തിൽ പരിശോധിച്ചാൽ അമ്പിയാക്കളെ കൂട്ടത്തിൽ തന്നെ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഉണ്ട്. ആരാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം? ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്. ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയാകുമ്പോ ആ ഭരണാധികാരിക്കുണ്ടാകുന്ന ബഹുമാനവും ഭൗതിക പത്രാസും ഭൗതിക സൗകര്യങ്ങളും ഭൗതികമായി അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും ഞാൻ പിന്നെ വിവരിക്കേണ്ടതില്ല. എന്നാൽ അതേ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ വലിയ നിഅമത്തുകൾ ഭൗതിക ലോകത്ത് നൽകി പരീക്ഷണാർത്ഥം മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സലാമിന് വലിയ പ്രയാസവും അള്ളാഹു നൽകിപ്പോയി. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ആരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം മോശക്കാരനാണെന്ന് പറയാൻ നിർവാഹമില്ല. ഭൗതിക ലോകത്ത് നല്ല പത്രാസുള്ള ജീവിതമുള്ളതുകൊണ്ട് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം മോശക്കാരനാണ് എന്ന് പറയാനും നിർവാഹമില്ല. ഭൗതിക ലോകത്തെ പത്രാസ് കൊണ്ടൊരാൾ നല്ലവനായിക്കൊള്ളണം എന്നില്ല. അതേ സ്ഥാനത്ത് പത്രാസ് ഇല്ലാത്തത് കൊണ്ട് മോശക്കാരനും ആയിക്കൊള്ളണം എന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിജയിച്ചവനാകണോ, റബ്ബിന്റെ മുന്നിൽ സ്ഥാനമുള്ളവനാകണോ, അള്ളാഹുവിന്റെ മുന്നിൽ വിജയം കൈവരിച്ചവനാകണോ, എന്താണ് അതിന്റെ ഷർത്ത്? പ്രായമായപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകലല്ല, അതുപോലെ കഴിവിന്റെ സമയമെത്തുമ്പോൾ വീട് നിർമ്മിക്കാനുള്ള ക്യാഷ് ഉണ്ടാകലല്ല, നല്ല സാമ്പത്തിക ഭദ്രത ഭൗതിക ലോകത്ത് ചെറുപ്പകാലം മുതലേ നേടിയെടുക്കാൻ കഴിയലല്ല. ഇത് ചിലപ്പോൾ ലഭിച്ചേക്കാം, ലഭിക്കാതിരുന്നേക്കാം, രണ്ടിനും നിർവാഹമില്ല. കൊടുക്കുന്നവൻ അള്ളാഹുവാണ്,
തടയാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. അവൻ കൊടുക്കുന്നത് ഭൗതിക ലോകത്ത് അവന്റെ ഇബാദത്ത് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിന്റെ ഗുണം നോക്കിയിട്ടല്ല. നല്ല ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവനാണെങ്കിൽ അവന് ഭൗതികത്തിൽ ലോകത്തെ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയല്ല, മറിച്ചോ, അവന്റെ കൊടുതി ഭൗതിക ലോകത്ത് നിസ്കാരം നോക്കിയിട്ടല്ല, അമല് നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് റബ്ബിന്റെ ഖുർആനിന്റെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ അല്ലാഹ്, ആരാണ് റഹ്മാനായ അല്ലാഹ്? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഭൗതിക ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന അല്ലാഹ്. രാവിലെ സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിന് വന്നവന് ഭൗതിക ലോകത്ത് ഭയങ്കര പത്രാസ്. രാവിലെ സുബഹിന്റെ ജമാഅത്തിന് വരാത്തവന് വല്ലാത്ത പ്രയാസം. ഇങ്ങനെ ലോകത്ത് പറയാനേ ഇല്ല. ഇതുകൊണ്ട് നിസ്കരിച്ചാൽ ഗുണം ഇല്ല എന്നാണോ? അല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ സല്ല സ്വലാത്ത സുബഹി, ആരെങ്കിലും സുബഹി നിസ്കാരം നിസ്കരിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ്. ഇത് ഇല്ല എന്നാണോ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം? അല്ല, മറിച്ച് നിസ്കരിക്കുന്നവന് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അല്ലാഹു നൽകുന്നുണ്ട് ഇല്ല എന്നല്ല. അങ്ങനെ നിസ്കരിക്കാത്തത് കൊണ്ട് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആകുന്നുണ്ട് അത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ചോ, നിസ്കരിക്കുന്നവനാകുമ്പോൾ അവന് പ്രത്യേകമായ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നു, നിസ്കരിക്കാത്തവനാകുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ ചുരുക്കിക്കളയാനും കാരണമാകുന്നു. എല്ലായിടങ്ങളിലും ഇത് ബാധകമായി കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് തീരെ നിസ്കരിക്കാത്തവൻ വലിയ പണക്കാരൻ തന്നെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ബാപ്പന്റെ കൂടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളൊരു ഹോട്ടലിൽ വെച്ചാണ് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് പറയാണ്, ഞങ്ങളുടെ കൂടെ നല്ല കഴിവുള്ള ഒരാളുണ്ട്, പക്ഷേ നിസ്കരിക്കല് പതിവ് പറയാനില്ല. മുസ്ലിമാണ്, പക്ഷേ നിസ്കരിക്കൂല. ഞങ്ങള് നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഞങ്ങളോട് പറയും, പോയി നിസ്കരിച്ചിട്ട് വന്നോ, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിനക്ക് നിസ്കരിക്കണ്ടേന്ന് ചോദിച്ചാ നീ നിസ്കരിച്ചു വന്നാ മതി, എന്റെ കാര്യം നോക്കണ്ടാതാണ് മറുപടി. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിറകില. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോ ഈമാനിന്റെ നൂറ് കാണാനില്ല. ഇരിക്കട്ടെ, അവൻ നിസ്കാരം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംഗതിയാണ്. നിസ്കരിക്കുന്ന വിശ്വാസിക്ക് അല്ലാഹു തആല പ്രത്യേകമായ നൂറും പ്രത്യേകമായ തൗഫീഖും അല്ലാഹു നൽകുന്നുണ്ട് ഇല്ല എന്നല്ല. അതേ സ്ഥാനത്ത് വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും കൊടുക്കുന്ന റബ്ബാണ് അല്ലാഹ്. തീരെ അമൽ ചെയ്യാത്തവന് കൊടുക്കൂന്നല്ല ഞാൻ പറഞ്ഞത്, വിശ്വാസം തന്നെയും ഇല്ലാത്തവനും കൊടുക്കുന്ന ലോകമാണ് ഭൗതിക ലോകമെന്ന് പറയുന്നത്. കാരണം ഭൗതിക ലോകത്തെ ജീവിതത്തിന് റബ്ബ് വില കൽപ്പിച്ചതേ ഇല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അല്ലാഹു ഏറ്റവും ആദരിച്ച നേതാവാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈന്തപ്പനയുടെ ഓലയുടെ മേലെ കിടന്നിട്ട് അവിടെ ശരീരത്തിൽ പാടുകൾ വന്നതാണ് ഈ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവിടുത്തെ ശരീരത്തിൽ ഈന്തപ്പനയുടെ ഓലയുടെ അടയാളം കണ്ടിട്ട് അത്ഭുതപ്പെട്ട ചരിത്രം കാണാം. എന്നാ അന്നത്തെ കാലത്ത് തന്നെ നല്ല പത്രാസോടെ ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങളെ ചരിത്രവും കാണാം. ലോക സിട്ടാവായ റബ്ബ് കൊടുക്കുന്നത് വിശ്വാസമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന് നോക്കിയിട്ടല്ല. പിന്നെയോ, ശരിയായ നിനക്കുള്ള റബ്ബിന്റെ കൊടുതി എവിടെയാണ് എന്നറിയോ? അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയത്. വലാഖിബത്തുലിൽ മുത്തഖീൻ, ശരിയായ വിജയം കിട്ടണോ, ശരിയായ നിലക്ക് വിജയിച്ചവനാകണോ, വലാഖിബത്തുലിൽ മുത്തഖീൻ
തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാരില്ലേ, സ്വാലിഹീങ്ങളില്ലേ, അവർക്കാണ് പര്യവസാനം നന്നാകുന്നത്. കേട്ടോ, അതാണ് യഥാർത്ഥത്തിലുള്ള വിജയത്തിന്റെ വിധി എഴുതുന്ന ദിവസം. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, രാത്രിയിൽ കിടക്കാൻ വേണ്ടി, കിടങ്ങാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഉറക്കം കിട്ടുന്നില്ല, രാത്രിയിൽ അല്പമൊന്ന് വിശ്രമം എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ വിശ്രമത്തിന് സതയെ മനസ്സ് അനുവദിക്കുന്നില്ല, ആത്മാവ് അനുവദിക്കുന്നില്ല, ആത്മീയത അനുവദിക്കുന്നില്ല. എന്തേ ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോ അവരെ മറുപടി എന്താണ് എന്നറിയോ, ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾ വിജയിച്ചവരെ കൂട്ടത്തിലാണോ അല്ല പരാജിതരെ കൂട്ടത്തിലാണോ, ഇത് അറിയാനുള്ള തൗഫീഖ് ഉണ്ടായില്ലല്ലോ. ഇതറിയാതെ ഞാൻ ഈ ഭൗതിക ലോകത്ത് കടന്നുറങ്ങിയാൽ എന്റെ റബ്ബിന്റെ പാരത്രിക ലോകത്തേക്ക് മടങ്ങുന്ന യാത്രയിൽ ഞാനെങ്ങാനും പരാജയപ്പെട്ടവന്റെ കൂട്ടത്തിലാണെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികളില്ലല്ലോ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ലല്ലോ, മരണത്തിന്റെ മുമ്പല്ലാതെ എനിക്ക് സമ്പാദിക്കാനുള്ള നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശകിയാണോ സഈദാണോ എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുമ്പോ റെസ്റ്റ് എടുക്കണമെന്ന ചിന്ത തന്നെ പിന്നെ ഇല്ലാതെ പോയി, പിന്നെ കിടക്കണമെന്ന ചിന്ത തന്നെ ഇല്ലാതെ പോയി. ഭൗതിക ലോകത്തെ പത്രാസുകള് പിന്നെ കണ്ണിനൊരു ഗുണമായി തോന്നുന്നില്ല, ഭൗതിക ലോകത്തെ സുഖലോലുപത സുഖമായി തോന്നുന്നില്ല, ഭൗതിക ലോകത്തെ സന്തോഷം സന്തോഷമായി തോന്നുന്നില്ല, ഭൗതിക ലോകത്തെ സമാധാനം സമാധാനമായി തോന്നുന്നില്ല, ഭൗതിക ലോകത്തെ ആഹ്ലാദങ്ങള് അതൊരാഹ്ലാദമായി തോന്നുന്നതേ ഇല്ല. എന്തേ കാരണം ഭൗതിക ലോകത്ത് ആഹ്ലാദം എന്ന് പറയുന്നത്? ഈ സെക്കൻഡിൽ ഞാൻ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഒരു വാർത്ത അറിയുന്നത്, ആ വാർത്ത കേൾക്കലോടുകൂടെ എന്റെ ആഹ്ലാദം മുഴുവനും പാറി പറന്നു പോയി. കാരണം എനിക്ക് വല്ലാത്ത മുസീബത്ത് പിടികൂടിയിരിക്കുകയാണ് എന്നാണ് വാർത്ത. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ആഹ്ലാദത്തിലും ഈ വാർത്ത കേട്ടപ്പോൾ അവനാകെ അടങ്ങിപ്പോയി. നിങ്ങൾ കണ്ടില്ലേ വലിയ പതി ആംബുലൻസിന്റെ ഒരു കഥ വാങ്ങിച്ചില്ലേ നിങ്ങൾ? ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല, ഈ അടുത്ത് ഞാൻ ഇവിടെയോ വായിച്ചൊരു സംഭവമാണ്. ആംബുലൻസ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസുകാരൻ ലൈറ്റും അതുമൂലം മതി സൗണ്ടും അലാരവും അടിച്ചു പോകുമ്പോ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനക്കാരൻ ആംബുലൻസുകാരനെ വിടാൻ അനുവദിച്ചില്ല. എന്തേ ഇവനിക്ക് ഇത്ര തിരക്ക് എന്നാണ് ചോദ്യം. ആംബുലൻസുകാര് പലപ്പോഴും പറ്റിച്ചിട്ട് സ്പീഡിൽ പോകുന്നതാണ് ഇവന്റെ ന്യായം. അങ്ങനെ ആംബുലൻസുകാരനെ തടഞ്ഞ് തടഞ്ഞ് ഹോസ്പിറ്റലിൽ വരെ യാത്ര ചെയ്തു. അവിടെ എത്തിയിട്ട് ആംബുലൻസുകാരൻ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇറങ്ങുന്ന സമയത്ത് ഒരാ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ആളെ നോക്കുമ്പോ കാണുന്നത് സ്വന്തം മകൻ ആക്സിഡന്റ് അങ്ങിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാ. അതുവരെ വാഹനത്തെ തടഞ്ഞു വെച്ചത് ഇത് മകനാണെന്ന് അറിഞ്ഞിട്ടല്ല, ആരാണ് ഇതിന്റെ ഉള്ളിലെന്ന് അറിഞ്ഞിട്ടല്ല, ആരും ഇല്ല എന്ന് കരുതിയിട്ട് വാഹനത്തെ തടഞ്ഞവനാണ്. അവിടെ എത്തിയിട്ട് വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ആരെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് നോക്കുമ്പോ സ്വന്തം മകനെ ഹോസ്പിറ്റലിൽ കയറ്റുന്നത് കണ്ടിട്ട് നിന്ന സ്ഥലത്ത് ചമ്പിച്ചു പോയി. ഈ സെക്കൻഡിൽ സന്തോഷമുള്ളവനാണ്, അടുത്ത സെക്കൻഡിൽ ആ സന്തോഷം ഉണ്ടാങ്ങിക്കൊള്ളണം എന്നില്ല. ഫോൺ എടുത്തിട്ടൊരു വാർത്ത വായിച്ചാൽ ചിലപ്പോൾ മനസ്സിന് ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിലോ ഫോൺ എടുത്തിട്ടൊരു കോള് വന്നിട്ട് അതാ ഒരു വിവരം അറിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്, പിന്നെ ദുന്യാവിലെ സമാധാനമില്ല. എന്നാ അതേ മനുഷ്യൻ തന്നെ അവന്റെ കുടുംബത്തിലേതെങ്കിലും മംഗൾക്ക് നിങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിച്ചാലോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ടെൻഷൻ കാണാനില്ല, മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ടെൻഷൻ ചുരുങ്ങിപ്പോയി, അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ടെൻഷൻ തന്നെ കാണാനില്ല. അവനത് ഉൾക്കൊണ്ടുപോയി. അങ്ങനെ അവനത് മറന്ന് വീണ്ടും സന്തോഷത്തിന്റെ വഴിയിലേക്ക് കടന്നപ്പോ പിന്നെ ഭൗതിക ലോകത്തിന്റെ പത്രാസിലേക്ക് അങ്ങ് ഏർപ്പെട്ടു പോയപ്പോ പിന്നെ ആ പഴയ കാലത്തെ മറന്നുപോയി. അതുകൊണ്ടാ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞത് രാത്രിയിൽ കിടക്കുമ്പോ അവരിങ്ങനെ ചിന്തിച്ചു നോക്കും, ഞങ്ങൾ ശകിയാണ് അല്ലാഹ് സഈദാണ് അല്ലാഹ്. വിജയിച്ചവന്റെ പട്ടികയിലാണോ
അല്ല പരാജി എന്റെ പട്ടികയിലാണോ? ഇതറിയാതെ എങ്ങനെ എന്റെ മനസ്സിന് സമാധാനം കിട്ടും? ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള നിർവാഹമില്ലല്ലോ. ഇത് പറയുമ്പോ ചിലപ്പോ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്ത്, അൽഹംദുലില്ലാ ഒരു ഖത്മ തീർത്തവർ, അൽഹംദുലില്ലാ രണ്ട് ഖത്മ തീർത്തവർ, അൽഹംദുലില്ലാ മൂന്ന് ഖത്മ തീർത്തവർ, ഏഴ് ഖത്മ തീർത്തവർ, 30 ഖത്മ തീർത്തവർ, അങ്ങനെ പല നിലക്കും ഖത്മ തീർത്തവർ എന്റെ സദസ്സിലില്ലേ? തീരെ ഖുർആൻ എടുത്ത് നിവർത്തിയിട്ട് റമദാനിൽ പോലും ഒരു ഖത്മ പോലും ഓതാൻ ഭാഗ്യം കിട്ടാത്തവരില്ലേ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് അമലുകൾ ചെയ്തിട്ട് ഈ സദസ്സിലേക്ക് വന്നവൽ അവന്റെ മനസ്സിങ്ങനെ തോന്നിയാണ്, അൽഹംദുലില്ലാ അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ കൃത്യമായി നിസ്കരിച്ചല്ലോ, അഞ്ചു നേരം ജമാഅത്തിന് ഞാൻ കൃത്യമായി പങ്കെടുത്തല്ലോ, അങ്ങനെ റമദാനിനെ നല്ല നിലക്ക് യാത്രയാക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അല്ലാഹുമ്മ ബാരിക് ലി, അല്ലാഹുമ്മ ബല്ലിഗ്നി ശഹ്റ റമദാൻ, റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ് എന്നതാ റജബിൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ റമദാനിനെ എന്റെ റബ്ബ് എനിക്ക് എത്തിച്ചു തന്നു. അങ്ങനെ ആ റമദാൻ എനിക്ക് കിട്ടിയപ്പോ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാ ഞങ്ങൾക്ക് റമദാനിനെ നീ അനുകൂലമായി സാക്ഷി നിൽക്കണേ അല്ലാ, റമദാൻ പ്രതികൂലമായി സാക്ഷി നിർത്തുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ട് റമദാനിന്റെ അവസാനത്തെ രാത്രിയും യാത്രയിപ്പിച്ചു. പക്ഷേ പെരുന്നാളിന്റെ ദിവസം നോക്കുമ്പോ പള്ളിയിലെ റമദാനിലുള്ളവനെ ജമാഅത്തിന് കാണാനില്ല, നിസ്കരിക്കാൻ കാണാനില്ല. റമദാൻ അനുകൂലമാണോ അല്ല പ്രതികൂലമാണോ? ഇബാദത്തിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രതികൂലം തന്നെ, അനുകൂലമായി കിട്ടിയിട്ടില്ല. പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോ പിന്നെ വെള്ളിയാഴ്ച അല്ലാതെ പള്ളിയിൽ പോയിട്ടില്ല. സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ ഉസ്താദിന് ആള് ചുരുങ്ങിപ്പോയി, ചിലപ്പോ ഉസ്താദ് തന്നെ ഒറ്റപ്പെട്ടു പോയി, ജമാഅത്തിന് ആളെ കിട്ടാനില്ല. റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയിൽ ആളെ കിട്ടാനില്ല. എല്ലാരും ദുന്യാവിന്റെ പത്രാസിന്റെ ഓട്ടത്തിൽ തന്നെ മറന്നുപോയോ മനുഷ്യ? നിങ്ങളെ കണ്ടില്ലേ ഹബീബ خلق محمد رسول الله صلى الله عليه وسلم അതങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് അങ്ങ് കടന്നു വന്നു. എന്നിട്ട് മുന്നിലെ സോഫിലേക്ക് പോയിട്ട് അങ്ങ് കൈകെട്ടി നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് ഇല ഹളറത്തി റസൂലില്ലാ അല്ലാന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് അങ്ങ് ചെന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, വഅലൈക്കും സലാം വഅഇദ് സലാതക, മോനെ നിന്റെ നിസ്കാരം മടക്കി നിസ്കരിച്ചോ. ഇയാൾ പോയി വീണ്ടും നിസ്കാരം മാറ്റി നിസ്കരിച്ചു. എന്തിനാ നീ നിസ്കരിക്കുന്നത് ഇതറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നവനോട് പറയുന്നു, നീ നിസ്കരിക്കാത്തവനെ സമന്മാര കൂട്ടത്തിൽ തന്നെ നീ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നീ പോയിട്ട് നിസ്കരിച്ച് മാറ്റിയിട്ട് നിസ്കരിച്ചിട്ട് വാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിന് ട്രീറ്റ് ചെയ്യാണ്, സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ട്രീറ്റ് ചെയ്യാണ്. എങ്ങനെ? നിസ്കാരം വേണ്ടതുപോലെ ആകാതിരിക്കുമ്പോ അവന്റെ നിസ്കാരത്തെ ശരിയാക്കാൻ ആവശ്യമായ സർവ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ വലിയ വലിയ ഷെയ്ഖന്മാരായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വേണ്ടെന്നാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ ചില കള്ള ശൈഖന്മാര്, കള്ള തരീഖത്തിന്റെ ആളുകൾ, അവര് നിസ്കാരം വേണ്ടെന്നാ പറയുന്നത്. എന്താ കാരണം? അവർ അല്ലാഹുമായി അത്ര ക്ലോസ് ആയി കഴിഞ്ഞു, അത്ര അങ്ങ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ,
നമ്മൾ ചിലപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ല അടുത്ത ബന്ധമായിട്ട് ഒരു കൂട്ടുകാരനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇടപഴകുമ്പോ ഇന്ന് ചായ കുടിച്ചാൽ പൈസ അവൻ കൊടുക്കും, നാളെ ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ അവൻ കൊടുക്കും, പിറ്റേന്നും അവൻ കൊടുക്കും. ഒരു ദിവസം നമ്മൾ കൊടുത്താൽ മതി, ബാക്കി അവൻ കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് സാമ്പത്തിക ശേഷി നമ്മളെക്കാളും കൂടുതലാണെങ്കിൽ അവരിങ്ങനെ പൈസ കൊടുക്കും, നിങ്ങൾ കൊടുക്കണ്ട ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞവരിങ്ങനെ കൊടുക്കും. ഇവൻ എപ്പോഴെങ്കിലും ഒന്ന് കൊടുത്താലേ. ഇതുപോലെ അള്ളാഹുമായിട്ട് അങ്ങനെ ക്ലോസ് ആയി വരുന്നതിനനുസരിച്ച് അഞ്ച് നേരത്തെ നിസ്കാരം ചുരുങ്ങി നാലാകും, പിന്നെ രണ്ടാകും, പിന്നെ മൂന്നാകും, ഒന്നാകും, അങ്ങനെ ചുരുങ്ങി വരുന്നു. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ലോകത്ത് അള്ളയുമായി അടുക്കാൻ ഇത്രത്തോളം അള്ളാഹു അനുഗ്രഹം കൊടുത്തൊരു ലോകത്തൊരു നേതാവിനെ അല്ല വേറെ പടച്ചിട്ടേ ഇല്ല. വന്നജ്മീദ ഹവാമാ ലല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹീയുഹാ. അങ്ങനെ തുടങ്ങിയിട്ട് സൂറത്തുൻ നജ്മിൽ അല്ല പറയാണ്, അള്ളാഹുമായി അടുക്കാനുള്ള വലിയ തൗഫീഖ്, അങ്ങനെ കാണാനുള്ള റബ്ബിന്റെ ലിഖാ കൊണ്ട് അള്ളാഹ് അനുഗ്രഹിച്ച ലോകത്തുള്ള ഏക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിലധികം പറയാനാണ്, മഹാനായ നബിയുള്ളാഹി ഖലീലുള്ളാഹി ഇബ്രാഹിം, മഹാനായ നബിയുള്ളാഹി ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാമിന് പോലും നൽകാത്ത മഹത്വം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകി പോയി. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, ഫഅദയ പരിശുദ്ധ ഖുർആൻ പറയാണ് എത്രയാണ് അല്ലാഹു അവിടത്തേക്ക് കൊടുത്ത ആദരവ്, എത്രയാണ് അവിടത്തേക്ക് കൊടുത്ത ബഹുമാനം. അല്ലാഹുമായി അടുക്കാനും റബ്ബിനെ കാണാനുമുള്ള വലിയ തൗഫീഖ് നൽകി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ളുഹർ നാലല്ലാതെ പഠിപ്പിച്ചിട്ടില്ല അല്ലെ, മുസ്ലിയാരെ രണ്ടരക്കായത്ത് കസറാക്കി സ്കരിക്കില്ല, അത് യാത്രക്കാരനാണ്. അതല്ലാതെ ളുഹർ രണ്ടരക്കായത്ത് പഠിപ്പിച്ചിട്ടില്ല, ഷെയ്ഖായതിന്റെ പേരിൽ ളുഹർ രണ്ടാക്കിയ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായി അടുത്തതിന്റെ പേരിൽ ളുഹർ രണ്ടാക്കിയ ഒരു ചരിത്രം വേറെ പറയാനില്ല. അല്ലാഹുമായി അടുത്തതിന്റെ പേരിൽ മഗ്രിബ് കട്ടായ പ്രശ്നം പറയാനില്ല, ഏതെങ്കിലും നേരത്തെ നിസ്കാരം ഒഴിവായത് പറയാനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ദർജുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം, അവൻ വലിയ ഷെയ്ഖായി പോലും അതുകൊണ്ട് പിന്നെ നിസ്കാരം വേണ്ട എന്നാ പറയുന്നത്. അവനെ പിന്തുടർന്നാൽ അവന്റെ മുരീദന്മാർക്കും നിസ്കാരം വേണ്ട. അങ്ങനെ ഒരു ശരീഅത്തില്ല, അങ്ങനെ ഒരു ശരീഅയ തരീഖത്തില്ല. നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ശരിയായ ത്വരീഖത്ത് ഇല്ല. ഏതെങ്കിലും മഹാന്മാരായ ഔലിയാക്കള് അവര് മജ്ദൂബികളായി അവരെ ജദുബിന്റെ ഹാലിലേക്ക് പോയി, അവർക്ക് എന്താണ് ലോകം എന്നതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോയി. നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകുന്ന മഹാന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അവര് പിന്നെ ബുലൂഖല്ലല്ലോ, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ സ്വന്തത്തിലും നിസ്കാരം വേണ്ട, മുരീദന്മാർക്കും നിസ്കാരം വേണ്ട എന്ന് പറയുന്നൊരു ത്വരീഖ്, അങ്ങനെ ശരിയൊരു തരീഖത്തില്ല, ശരിയായൊരു ശരീഅത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അല്ലാഹുമായി അടുത്തതിന്റെ കാരണത്താൽ പവർ കിട്ടുന്ന ഒരാള് ലോകത്ത് വേറെ കാണാനില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ അപാകത വരുമ്പോ ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുക്കാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാണ്. പള്ളിയിൽ നിന്ന് ഒരാള് വന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം പറയുമ്പോൾ തന്നെ പറയാണ്, മോനെ അഴുത് സ്വലതക, മോനെ നിന്റെ നിസ്കാരത്തെ മാറ്റി നിസ്കരിക്കണേ. പൈന്നക്കലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടേ ഇല്ല, നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചവരെ കൂട്ടത്തിൽ പറയാനായിട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ നിസ്കാരം മടക്കി നിസ്കരിക്കണം. അദ്ദേഹം വീണ്ടും പോയി, അതാ രണ്ടാമത് വീണ്ടും കൈകെട്ടിയിട്ട് നിസ്കരിക്കാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മോനെ ഇന്നക്കലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, ഇത് സ്വലാത്തക്കാ, നിന്റെ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണം. അപ്പൊ അയാള് വീണ്ടും പോയി, വീണ്ടും കൈകെട്ടിയിട്ട് മാറ്റി മൂന്നാമത് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു, എന്തിനാണ് പോകാനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോനെ പോകാനായിട്ടില്ല, ഫൈന്നകലം തുസല്ലി, മോനെ നീ നിസ്കരിച്ച കൂട്ടത്തില് പറയാനായിട്ടില്ല, നിന്റെ നിസ്കാരം പരിപൂർണമായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ശിഷ്യനെ വേണ്ടതുപോലെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഉന്നതമായ ട്രീറ്റ്മെന്റ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ സ്വഹാബത്താണ്. കാരണം എന്താണ്? എന്നെ പോലെ അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദിമാരെ പോലെ അല്ല, മുതഅല്ലിമീങ്ങളെ പോലെ അല്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെ പോലെ ആരെ പോലെയുമല്ല സ്വഹാബത്ത്. എന്താ കാരണം? അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ അല്ലെങ്കിൽ നമ്മളെ ഉസ്താദിമാരെ പോലെയോ നിസ്കാരത്തിന്റെ പിറകിൽ നിന്നിങ്ങനെ നിസ്കരിക്കുമ്പോ നോക്കിയിട്ട് കാത്തിരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് പിറകിൽ വന്ന് കൈകെട്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞ് തുടർന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, മോനെ കും, എഴുന്നേറ്റ് നിൽക്കൂ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നിൽ വന്നിട്ട് കൈകെട്ടിയ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അയാളെ കൈകെട്ടിയിട്ട് സലാം വെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ കൂടെ സലാം വെട്ടി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിങ്ങിരുന്നിട്ട് നേരെ എഴുന്നേറ്റ് ചൂടിയിട്ട് പറയണം, മോനെ കും, എഴുന്നേറ്റ് നിൽക്കൂ, നിന്റെ നിസ്കാരം സഹിയായിട്ടില്ല, മാറ്റി നിസ്കരിച്ചോളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സഹാബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, പതച്ചു പോയി മുന്നോട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ എന്റെ നിസ്കാരം കാണല? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ? സി സി ടി വി ഉണ്ടോ? അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇല്ല. അപ്പയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, മോനെ എന്നെ നീ മറ്റുള്ളവനെ പോലെ കാണണ്ട, എന്റെ ഖുശൂഇന് തകരാറ് വരാത്ത വിധത്തിൽ, എന്റെ ഖുശൂഇന് തകരാറ് വരാത്ത വിധത്തിൽ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ പിറകിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇതൊക്കെ കാണാനും എന്റെ റബ്ബെനിക്ക് തൗഫീഖ് തന്നുപോയി. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, അതെങ്ങനെയാ മുസ്ലിയാരെ, മുന്നിലേക്ക് നോക്കുന്ന എനിക്കെങ്ങനെയാ പിന്നില് കാണാൻ കഴിയല്, മുന്നിലേക്ക് നോക്കുന്ന എനിക്ക് തന്നെ മുന്ന് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ സദസ്സിലില്ലേ ചില ആളുകള് ഇങ്ങനെ നോക്കുന്ന വേണ്ട വിചാരിക്കും, ഉസ്താദിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ മൂപ്പരിവിടെ ഇല്ല, പിന്നെ ബഹ്റൈനിലേക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലോ ദുബായിലേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്തോ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ജോലിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വയലിന്റെ ഇടയിലാണ് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്, അപ്പൊ അയാള് ദുബായിലൊക്കെ ഇങ്ങനെ പോയി ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയി. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ മൂപ്പരൊന്നും കേട്ടിട്ടില്ല. അഥവാ അടുത്തിരിക്കുന്ന ആളൊന്ന് പതുക്കെ തട്ടിയിട്ട് എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഒന്നുമില്ല ഞാൻ ദുബൈ പോയതാണ് എന്ന് പറഞ്ഞു പോകും. എന്താ കാരണം? ആലോചന എവിടെയായിരുന്നു? എന്നാ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പോലെ അല്ല, നിങ്ങളെ പോലെ അല്ല, നമ്മളിൽ ഒരാളെ പോലെയും അല്ല, ഇന്നീ ലസ്തു മിഥ്ലകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പോലെയും ഞാനല്ല കേട്ടോ. ഒരാളെയും നിങ്ങൾ ഉദാഹരണത്തിന് കൊണ്ടുവരണ്ട, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെയും അല്ല ഞാൻ. ഞാൻ വല്ലാതെ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച മഹാനായ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് ഞാൻ ഖുശൂഓടെ റബ്ബിന്റെ മുന്നിലേ നേറ്റ് നിസ്കരിക്കുമ്പോ പോലും എന്റെ അനിയങ്ങളെ ഞാൻ കാണാതെ പോകുന്നില്ല, അറിയാതെ പോകുന്നില്ല. അതെങ്ങനെ മുസ്ലിയാരേ? ഇതിന്റെ പേരാ മുസ്ലിമേ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമ്പോ പിന്നെ അതെങ്ങനെയെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെങ്ങനെയാ മുസ്ലിയാരേ? മുഅ്ജിസത്ത് കൊണ്ട് പറ്റുമോ? മുഅ്ജിസത്ത് കൊണ്ട് പറ്റുമെന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മുഅ്ജിസത്ത് ഒന്നും ഇല്ലാത്ത നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, മുഅ്ജിസത്ത് ഒന്നും ഇല്ലാത്ത നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അനുഭവത്തിൽ കാണുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അതേ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോ അനുഭവിച്ചത് കാണാനില്ല. എന്തായി നാടിന്റെ പേര്? പള്ളി കണ്ടി വരുമോ പറയാൻ? എന്താ പറഞ്ഞ? അടക്കമുതിരി അല അളക്കേ മജൽ അല്ലേ? ശരിയായിട്ടില്ല അല്ലേ? നമുക്ക് പിന്നെ ശരിയാക്കാം. അപ്പൊ നിങ്ങൾ ഈ കർണാടകയിലും അലക്കമജൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്, കിടന്നുറങ്ങുമ്പോ അയാളിങ്ങനെ ഉറക്കില് പോവാണ്. ഇവിടെ എവിടെയൊക്കെയാ പോകുന്നത്? ടിക്കറ്റ് വേണ്ട, വേണോ? ഉറക്ക പോവാൻ ടിക്കറ്റ് വേണോ? ടിക്കറ്റ് വേണ്ട. പിന്നെ അമേരിക്കന്റെ വിസ ആവശ്യമുണ്ടോ? വിസേന്റെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു സാധനവും ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്? നല്ല കൂർക്കം വലിച്ച് ഉറക്കുണ്ടായാൽ മതി. ഈ വിസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ അനുഭവിക്കാൻ കഴിയും?
എന്നാ ഇതേ അനുഭവം തന്നെ ഒരാള് വന്നിട്ട് ഭാര്യ വന്നിട്ട് പതുക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നേ നേൽക്കണം എന്ന് പറഞ്ഞപ്പോ അല്ല ഞാൻ അമേരിക്കയിലുള്ളപ്പോ തന്നെ വിളിക്കണമായിരുന്നു നിനക്ക് എത്ര സമയം ഉണ്ടായിരുന്നു ഞാൻ പല കേരളത്തിന്റെ പല ഭാഗത്തും അതുപോലെ കർണാടകന്റെ പല ഭാഗത്തും ഞാൻ ഇങ്ങനെ ഉറക്കിൽ ചുറ്റുമ്പോ എനിക്ക് വിളിക്കാൻ തോന്നിയില്ലല്ലോ ഞാനൊന്നും അമേരിക്കയിൽ പോയി വരാന്ന് വിചാരിച്ചപ്പോ മുഴുവനും നശിപ്പിച്ചു നിന്നെ കൊണ്ട് നാശമല്ലാതെ ഉണ്ടാകൂല അല്ലേ അങ്ങനെ ഉണ്ടാകാറില്ലേ ചിലപ്പോ എന്തെങ്കിലും കയ്യിൽ കിട്ടിയോ ഇല്ല കണ്ണിൽ നിന്ന് തുറന്നു നോക്കുമ്പോ ഒന്നും കാണാനില്ല അനുഭവിച്ചിട്ടില്ലേ കഥയെ കണ്ടിട്ടില്ലേ ഇല്ല എന്ന് പറയാൻ നിർവാഹമുണ്ടോ സ്വന്തം ഭാര്യന്റെ അടുത്ത് കിടന്നുറങ്ങാണ് ഭർത്താവ് ഉറക്ക അട്ടാസിച്ച് കരയാണ് ഭർത്താവ് പിടിച്ചു കുലുക്കിയിട്ട് ഭർത്താവിനെ ഭാര്യ എഴുന്നേൽപ്പിക്കുകയാണ് എന്ത് പറ്റി പോയി ആന വന്നു എന്നാ പറയുന്നത് എവിടെ കാക്ക ഈ റൂമിന്റെ ഉള്ളിലെങ്ങനെ ആന വരലീ അപ്പൊ ഇയാള് പറയാ നീ എങ്ങനെയാ പറയാ വന്നിട്ടില്ല എന്ന് ഞാൻ കണ്ടതല്ലേ ഞാൻ കണ്ടത് നിനക്ക് നിഷേധിക്കാൻ എന്തധികാരമാവുള്ളത് ആന വന്നിട്ടുണ്ട് എന്നെ ചവിട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ആ ചവിട്ട് നോക്കുമ്പോ നിന്റെ കൈ കൊണ്ടാ കിട്ടിയത് എന്നുറക്കം തെളിഞ്ഞപ്പോഴാ മനസ്സിലായത് അനുഭവിച്ചിട്ടില്ലേ അങ്ങനെ എന്തൊക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ അതെങ്ങനെ കറാമത്താണോ അല്ല മുഴിച്ചിതത്താണോ അല്ല ഇല്ല എന്ന് നിഷേധിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ കണ്ടു എന്ന് മാത്രല്ലോ ശരിയായ നിനക്ക് ആ സമയത്ത് വേദനിച്ചില്ലേ ആ സമയത്ത് ടെൻഷൻ അടിച്ചില്ലേ ബേജാറ് കഴിച്ചു കൂട്ടിയില്ലേ എത്രയാ അതിന്റെ പേരിൽ കണ്ണുനീര് ആ സമയത്ത് നീ ഒഴുക്കിയത് എത്രയാ ആ സമയത്ത് നീ ഇതുവരെ ദിക്റിയല്ലാത്ത നീ ദിക്റ് ചൊല്ലിയത് എത്രയാ പേടിച്ചിട്ട് അല്ലാനെ വിളിച്ചത് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉറക്കം തെളിഞ്ഞിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ വായു അല്ലാതെ ഒന്നും കാണാനില്ല ഇങ്ങനെ നീ ഉറക്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കില് അതേ പല കാര്യങ്ങളും അല്ലാക്ക് പല സമയങ്ങളിലെയും ഒരേ സമയങ്ങളിലെയും അല്ലാ ധരിച്ച മഹാന്മാരായ സ്വാലിഹികളും നമ്പിയാക്കൾക്ക് അതുപോലെ മുഅ്ജിസത്തു നൽകി അതുപോലെ മഹാൻ ായ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ടും റബ്ബിനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നത് പറയേണ്ടതില്ലല്ലോ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ പിറകിൽ വന്ന് നിസ്കരിച്ചപ്പോൾ തെറ്റ് കണ്ട സ്വഹാബിയെ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിർത്തിയിട്ട് പറയാണ് മോനെ ഞാൻ നീ നിസ്കരിക്കുന്ന സമയത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് നീ കരുതിയേക്കരുത് ഞാൻ പിറകിൽ നിന്ന് നീ എന്തൊക്കെയാണോ ചെയ്യുന്നത് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മോനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി പറയാണ് അല്ലിംനി യാ റസൂലല്ലാഹ് കൈഫ ഉസല്ലി ഞാൻ എങ്ങനെയാ നിസ്കരിക്കേണ്ടത് എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി പറയാണ് എനിക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ നബിയേ അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇദാ തവജ്ജഹ്താ മോനെ നീ അല്ലാഹുവിലേക്ക് മുന്നിട്ടങ്ങ് നിന്നാൽ നീ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്നാൽ നീ തക്ബീർ ചൊല്ലണം അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ തക്ബീർ ചൊല്ലണം നമ്മളെങ്ങനെയാ തക്ബീർ ചൊല്ലല് ഖിബ്ലയിലേക്ക് മുന്നിട്ട് തക്ബീർ ചൊല്ലും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് തന്നെ ഓർമ്മയില്ല അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നീ തജ്ജത് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ിൽ വജ്ജത്ത് ഓതി അവർ കയ്യർത്തു എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ കയ്യർത്താൻ കഴിയുന്നവർ എത്രയും പേരുടെ സദസ്സിലുണ്ട് അതുപോലെ ഇന്നത്തെ നിസ്കാരത്തിൽ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയാൻ ഉറപ്പുള്ളവർ കയ്യുയർത്തു എന്ന് പറഞ്ഞാൽ ഉറപ്പോടെ കയ്യുയർത്താൻ പറ്റുന്നവർ എത്രയുണ്ട് കാരണം മനസ്സാന്നിധ്യം പറയാനില്ല അവൻ അതാ പള്ളിയിൽ നിന്നിട്ടും അല്ലാതെയും നിസ്കരിക്കുന്ന സമയത്ത് ലോക സിദ്ധാവായ റബ്ബിന്റെ മുമ്പിൽ അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിന്റെ മുന്നിൽ ഞാൻ എന്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നു എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്റെ മനസ്സിനെ തിരിച്ചിരിക്കുന്നു എല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ് സിട്ടാവായ റബ്ബാകുന്ന നിന്റെ മുന്നിൽ വടക്കത്തിന് എഴുന്നേറ്റ് നിന്നതാണ് ഇബാദത്തിന് എഴുന്നേറ്റ് നിന്നതാണ് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല ഞാൻ നിസ്കാരത്തിലാണെന്ന ബോധമേ ഇല്ല
ഒന്നിലധികം പറയാനാണ്. ഭൗതിക ലോകത്ത് ഭരണം നടത്തുന്ന ഒരു മന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു മനസാന്നിധ്യമുണ്ടല്ലോ. ആ മനസാന്നിധ്യം പോലും നമ്മളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് നിസ്കാരത്തിൽ പറയാനില്ല. അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ. നിസ്കാരത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു നല്ല നാട്ടിലെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പള്ളി പ്രസിഡന്റിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആദരവ് കാണാനില്ല. എന്തിലധികം പറയാനാണ്, വയലിന് വന്ന ഉസ്താദിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആദരവില്ലേ, അതുപോലെ ദ്വായ ചെയ്ത് തീരാൻ വേണ്ടി വരുന്ന തങ്ങന്മാരില്ലേ, അവരെ മുന്നിൽ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത പോലും നിസ്കാരത്തിൽ റബ്ബിന്റെ മുന്നിൽ കിട്ടാനില്ല. നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ റബ്ബിന്റെ മുന്നിലാണ് എന്ന് പറയുമ്പോ പോലും ലോക സൃഷ്ടാവായ റബ്ബ് അവൻ എന്റെ ഹൃദയം അറിയുന്നവനാണ്. വയലിന് വന്ന മുസ്ലിയാരെ മുന്നിൽ ഹൃദയ സാന്നിധ്യം ഇല്ലെങ്കിലും മുസ്ലിയാര് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ചെയ്യാൻ വന്ന തങ്ങളെ കൈപിടിച്ച് മുത്തുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ കൈ പൈസ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ആദരവില്ലെങ്കിൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല, അറിയാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല, നിന്റെ ഹൃദയം നോക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല. എന്നാ ലോക സൃഷ്ടാവായ റബ്ബോ ആ റബ്ബ് അറിയാത്തതില്ല, അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. മറിച്ചോ ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ് എന്നറിയോ, അള്ളാന്റെ ഖുർആൻ തന്നെ എന്നോട് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളില്ലേ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകളില്ലേ, ആ സ്വകാര്യതകളെ കുറിച്ച് അറിയുന്ന റബ്ബാണ് അവൻ. കാണുന്നത് നോക്കി വിധി എഴുതുന്ന റബ്ബല്ല, പുറത്തുള്ളത് നോക്കിയിട്ട് വിധി എഴുതുന്ന റബ്ബല്ല, പുറം ലോകം നോക്കിയിട്ട് വിധി പറയുന്ന റബ്ബല്ല. മറിച്ചോ ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ് എന്നറിയോ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ടാ മുസ്ലിമേ ഞാനും നീയും പറയുന്നത്, അല്ലാ നിന്റെ മുന്നിൽ ഞാൻ എന്റെ ശരീരത്തെ നിർത്തിയിരിക്കുന്നു, എന്റെ ആത്മാവിനെ നിർത്തിയിരിക്കുന്നു, എന്റെ മനസ്സിനെ നിർത്തിയിരിക്കുന്നു, നിന്റെ മുന്നിൽ വണക്കത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ്, നിന്റെ പൊരുത്തത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ്. ഇത് പറയുന്ന സമയത്ത് പോലും മനസ്സിൽ ഇഖ്ലാസില്ല, ആത്മാർത്ഥത പറയാനില്ല. ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ പോലും ഇഖ്ലാസ് പറയാനില്ല. അല്ല നമ്മളെ നന്നാക്കി തരട്ടെ. ഈ സഹാബി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ മടക്കിയതിന്റെ ചുരുക്ക കാരണം എന്താണ് എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറയുകയാണ്, മോനെ നീ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ഇദാ തവജ്ജഹ്ത ഇലൽ ഖിബ്ലതി ഖിബ്ലയിലേക്ക് നീ മുന്നിട്ട് നിന്നാൽ ഫക്കബിർ നീ തക്ബീർ ജല്ലിക്കോ എന്നിട്ട് നീ അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സബഉൽ മഹാനിയാകുന്ന സൂറത്തുൽ ഫാത്തിഹയില്ലേ, അത് നീ അങ്ങോദിക്കോ. പിന്നെയോ നിനക്കറിയുന്ന സൂറത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അങ്ങോദിക്കോ. എന്നിട്ട് ഫൈദാ റകഅതാ മോനെ നീ റുക്കുഉ ചെയ്താൽ ആ റുക്കുഉ ചെയ്യുന്ന സമയത്ത് നീ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് റുക്കുഉയിലും സുജൂദിലും ഏതിദാലിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവന് ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന, മോനെ ആ കുത്തി മറിഞ്ഞുകൊണ്ടുള്ള നിസ്കാരമുണ്ടല്ലോ അത് റബ്ബിന്റെ അടുക്കൽ മഖബൂലല്ല. ഓ ചെറുപ്പക്കാരാ, കച്ചവടത്തിനിടയിൽ നീ നിസ്കരിക്കാൻ വേണ്ടി പോയില്ലേ, നീ കൈകെട്ടിയിട്ട് നിസ്കരിച്ചപ്പോൾ നിസ്കാരത്തിലും കച്ചവടം ചെയ്തുവല്ലേ, നിസ്കാരത്തിലും നീ പലതും ആലോചിച്ചുവല്ലേ, നിസ്കാരത്തിലും പലതും ചിന്തിച്ച് നിസ്കരിച്ചുവല്ലേ. എന്തിലധികം പറയാനാണ്, ചില ചെറുപ്പക്കാര് വോളിബോൾ കാണുമ്പോ ഫുട്ബോൾ കാണുമ്പോ അങ്ങനെയുള്ള ഹരം പിടിച്ച് എന്തെങ്കിലും കാണുന്നതിനിടയിൽ അള്ളാഹ്ക്ക് വേണ്ടി രണ്ടറക്കയത്ത് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നാലറക്കയത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അവന് ഖുശൂഇല്ല, കളി എവിടെ എത്തിയെന്ന ബേജാറിലാണ്. അവൻ ആവേശത്തോടെ കണ്ടു നിന്നിരുന്നത് എവിടെ എത്തി എന്നുള്ള ബേജാറിലാണ്, ടെൻഷനില. അതുകൊണ്ട് തന്നെ അവൻ റുക്കുഇൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നത് എപ്പോഴാണ്, ഇത്തിദാലിലേക്ക് പോകുമ്പോഴാണ്.
ഇത്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നത് സുജൂദിലേക്ക് പോകുമ്പോഴാണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനില്ലേ, ഇവന്റെ നിസ്കാരം കൊണ്ടുള്ള ഫലം എന്താണെന്നറിയോ? റബ്ബിന്റെ അടുക്കൽ മക്ബൂലല്ല. വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നിസ്കരിക്കുന്നവനാണ് നാശം കേട്ടോ, നിസ്കരിക്കുന്നവനാണ് വൈലം എന്ന് പറയുന്ന നരകം കേട്ടോ. പരിശുദ്ധ ഖുർആൻ വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സലാത്തിഹിം സാഹൂൻ. അവൻ നിസ്കാരത്തിൽ അശ്രദ്ധയോടെ നിസ്കരിക്കുന്നവനാണ്, മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്നവനാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാ നിസ്കാരത്തിന്റെ പവർ അറിയണോ നിങ്ങൾക്ക്? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പറയുന്നു, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വ അൻ നബീ ഖതാദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു നിങ്ങളെ കൂട്ടത്തിലെ കള്ളന്മാരെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കള്ളനാരാണ് അറിയോ? നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളന്മാര് എന്ന് പറഞ്ഞാൽ തന്നെ അവര് മോശക്കാരാണ്. എന്നാ കള്ളന്മാരെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരായ കള്ളന്മാരാരാണ് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കള്ളന്മാരെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ കള്ളന്മാർ അവരാരാണ് എന്നറിയോ? സഹാബത്തിനോട് ചോദിക്കുമ്പോ പറയുന്നു ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളോട് ചോദിക്കുന്നത് ഇത് പറയുമ്പോ ആരാണ് ചോദിക്കുമ്പോ പറയാണ് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ യസ്രിഖു മിൻ സലാത്തിഹി, നിസ്കരിക്കുന്നവൻ എങ്ങനെ കക്കാങ്കഴിയൽ നബിയേ, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ മുനാജാത്തിന് നിസ്കാരത്തിനെ നേറ്റി നിൽക്കുമ്പോ കളവ് നടത്താൻ പറ്റുമോ? അവൻ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിന് എഴുന്നേറ്റിരുന്ന പള്ളിയിൽ നിന്ന് എന്ത് കക്കാനാണ്, എന്ത് കളവ് നടത്താനാണ്? അപ്പൊ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മോനെ നിസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മറ്റുള്ളവന്റെ പെണ്ണ് കട്ടെടുക്കലല്ല, അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കലല്ല, അവന്റെ മുതല് കൈക്കലാക്കലല്ല, അവനെ ചതിച്ചിട്ട് അവന്റെ സമ്പത്ത് കൈക്കലാക്കലല്ല. അങ്ങനെയുള്ള ഭൗതിക ലോകത്തെ നമ്മളെ കാണുന്ന എന്തെങ്കിലും ഇത്തരം പരിപാടി അടികളല്ല. മറിച്ചോ എന്താണ് നിസ്കാരത്തിലുള്ള കളവ് എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അവന്റെ നിസ്കാരത്തിലുള്ള റുകൂ പരിപൂർണമല്ല, അവന്റെ നിസ്കാരത്തിലുള്ള സുജൂദ് പരിപൂർണമല്ല. അവൻ നെറ്റി വെച്ചിട്ടെടുക്കാണ്, റുകൂയിലേക്ക് പോയതുപോലെ അഭിനയിക്കുകയാണ്, അള്ളാന്റെ മുന്നിലാണെന്ന് ബോധത്തോടെ അവൻ റുകൂ ചെയ്തിട്ടില്ല, അവൻ റുകൂഇനെ പരിപൂർണമാക്കിയിട്ടില്ല, സുജൂദിനെ പരിപൂർണമാക്കിയിട്ടില്ല. ഇവനെക്കാൾ വലിയ കള്ളനെ വേറെ ലോകത്ത് കാണാനേ ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. ഇത് പറഞ്ഞ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണു. എന്നാ നിങ്ങൾക്കറിയണോ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ആർക്കാണ് എന്നറിയണോ? ഏറ്റവും ബഹുമാനമുള്ള അമലേതാണ് എന്നറിയണോ? മഹാനായ ത്വൽഹ മഅദാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു പറയണു, ലഖീതു സൗബാൻ, ഞാൻ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ആരാ സൗബാൻ റളിയല്ലാഹു അൻഹു? മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ്. ഫഖുൽതു ലഹു, ഞാൻ മൗലയായ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഖ്ബിർനീ ബി അമലിൽ, എനിക്കൊരു അമല് പറഞ്ഞു തരുമോ? എന്താണ് അമലിന്റെ പ്രത്യേകത? അമലുഹു, ഞാൻ അത് ചെയ്താൽ യുദ്ഖുലുനി അൽ ജന്ന, ആ അമലി എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമലി. അങ്ങനെയുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ മഅദാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു ഫസകത, അല്പസമയം മിണ്ടിയില്ല. ثم سألته, ഞാൻ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും ചോദിച്ചു, എന്നെ സ്വർഗത്തിൽ
സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരമൽ എനിക്ക് പറഞ്ഞു തരുമോ? ഫസഖത സൗബാന, തങ്ങളെ മറുപടിയില്ല. മൂന്നാമത്തെ തവണയും ഞാൻ ചോദിച്ചു, അപ്പോഴും മാനവർക്ക് മറുപടിയില്ല. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആരോടാ ചോദിച്ചത് എന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ ചോദിച്ചത്? ഇതേ ചോദ്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന രമൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്ന മറുപടി എന്താണ് എന്നറിയോ? അലൈക ബികസറത്തി സുജൂദ്, നല്ല ഇഖ്ലാസോടുകൂടെയുള്ള റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുള്ള സുജൂദിനെ അധികരിപ്പിക്കണേ സുബാൻ, ധാരാളം സുജൂദിനെ ഏറ്റണേ സുബാൻ. അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് ആ റബ്ബിന്റെ മുന്നിലെ സുജൂദിയേനുള്ള ധാരാളം മനസ്സുണ്ടാകണേ സുബാൻ. അത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ അതേ മീദാനു ബിനു തുൽഹ റളിയല്ലാഹു അൻഹു തന്നെ പറയണേ, ഞാൻ ഇതേ ചോദ്യം തന്നെ വീണ്ടും ഒരാളോട് ചോദിച്ചു. അതവരോടാണ് നല്ലേ? മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹുവിനോടാണ്. അബുദർദാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. ഫഖാലലീ മിസ്ലമാ ഖാലലീ സൗബാൻ, അദ്ദേഹത്തിനും പറയാനുള്ള മറുപടി ഇതേ മറുപടി തന്നെ, അലൈക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദിനെ അധികരിപ്പിക്കണേ. ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഫർള് നിസ്കാരത്തിലുള്ള സുജൂദ് തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, ഫർളായ നിസ്കാരത്തിന് തന്നെ നേരം കിട്ടുന്നില്ലെങ്കിൽ, ഫർളായ നിസ്കാരം തന്നെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ ഇഖ്ലാസോട് കൂടെ ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ, അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ ഖുശൂ ഇല്ലാത്തതാണെങ്കിൽ, അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ റബ്ബിന്റെ മുമ്പിൽ മക്ബൂലാണ് എന്ന് പറയാൻ ധൈര്യത്തോടെ കാണിക്കാനില്ലാത്തതാണെങ്കിൽ, എന്റെയും നിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. സുജൂദ് കൊണ്ടല്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരൂല്ല, സുജൂദ് അധികരിപ്പിച്ചിട്ടല്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂല്ല. എങ്ങനെയുള്ള സുജൂദാ വേണ്ടത് എന്നറിയോ? കൊത്തിമറിയുന്ന സുജൂദല്ല, ഉപ്പാനെ ബോധിപ്പിക്കാനുള്ള നിസ്കാരമല്ല, ഉസ്താദിന്റെ മുന്നിലുള്ള നിസ്കാരമല്ല. അതെങ്ങനെ ഉസ്താദിന്റെ മുമ്പിലുള്ള നിസ്കാരം? പാപ്പന്റെ മുമ്പിലാകും രണ്ടരക്കയത്ത് റവാത്തിവുണ്ട്, അല്ലെങ്കിൽ നാലരക്കയത്ത് റവാത്തിവുണ്ട്. ജനങ്ങളെ കൂടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ലോറിന്റെ മുമ്പ് നാലുണ്ട്, രണ്ടുണ്ട് ശേഷവും, രണ്ടുണ്ട് മുന്നേ രണ്ടുണ്ട് ശേഷവും, രണ്ടുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഒരൊറ്റ റവാത്തിവ് കാണാനില്ല, ഒരൊറ്റ സുന്നത്തെ കാണാനില്ല, നിസ്കാരത്തിൽ അടക്കം കാണാനില്ല. എന്തേ കാരണം എന്നില്ലേ? പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ കാണാൻ ആളുണ്ടായിരുന്നു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ അല്ലാതെ കാണാനില്ല. ആരുമില്ലാത്ത മുറിയിൽ നിസ്കരിക്കുമ്പോ അതാ പെരുന്നാൾ ഇവരെ പരിശുദ്ധമായ റമദാനിൽ ലീവ് കിട്ടിയ മുതല്ലിമിന്, അതാ ലീവിന് നാട്ടിൽ പോയി നോക്കുമ്പോ റവാത്തിബ് കാണാനില്ല. ഏത് മാസത്തിൽ കാണാനില്ല എന്നാ ഞാൻ പറഞ്ഞത്? പരിശുദ്ധ റമദാനിൽ തന്നെ നാലെണ്ണം കാണാനില്ല. എന്നാ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുതല്ലിമ് ഉസ്താദിന്റെ മുമ്പിൽ ഒരൊറ്റ നാലിറക്കയത്ത് റവാത്തിബ് കൈയൊഴിക്കാറില്ല. നാട്ടിലെത്തിയപ്പോൾ ഒരൊറ്റ റവാത്തിബ് കാണാനില്ല, അതും പരിശുദ്ധ റമദാനിൽ തന്നെ കാണാനില്ല. വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കുന്നവൻ റവാത്തിബ് കാണാനില്ല. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? അവന്റെ നിസ്കാരം ജനങ്ങൾക്ക് ആയിപ്പോയി, അവന്റെ സുജൂദ് ജനങ്ങൾക്ക് ആയിപ്പോയി, ഉസ്താദിനായിപ്പോയി, നാട്ടുകാർക്ക് വേണ്ടിയായി പോയി, അള്ളാക്ക് വേണ്ടി നിസ്കരിക്കുന്നവൻ കുറഞ്ഞു പോയി. അള്ളാ നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ വയത് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, അപ്പൊ ഇഖ്ലാസ് കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല, തഖ്‌വ കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് റബ്ബിന്റെ ഖുർആൻ എന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചത്, വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം വേണോ? അവസാനം രക്ഷപ്പെട്ട് കിട്ടണോ? പര്യവസാനം നന്നായി കിട്ടണോ? അള്ളാഹ് തഖ്‌വ ചെയ്ത ജീവിതം കൊണ്ടല്ലാതെ രക്ഷ
ചെപ്പണാനുള്ള നിർവാഹമില്ല, വഴികള് പറയാനില്ല. ഈ ഒരു വഴിയിലേക്കാണ് മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശം കണ്ടില്ലേ നിങ്ങൾ? എന്താ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു ഉപദേശിച്ചത്? മോനെ യാ ബുനയ്യ ഇന്നി മുസീക ബിസമാനിയത ഉമൂർ, മോനെ നിനക്കൊരെട്ട് ഉപദേശം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ എട്ട് ഉപദേശം നിങ്ങളെ ശ്രദ്ധയിൽ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ ഒരു സദസ്സുകളും ദുന്യാവിന്റെ സദസ്സാക്കി നീ നശിപ്പിക്കരുത്. അല്ലാഹ് നിന്നെ ഓർമ്മയില്ലാത്ത സദസ്സുകളാക്കി നീ നശിപ്പിക്കരുത്. അല്ലാഹ് ദുന്യാവിന് വേണ്ടി വാല് പറയുന്ന നാശം പിടിച്ച പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുത്. അല്ലാഹ് ഇഖ്ലാസിനെ എത്തിത്തരണേ. അല്ലാഹ് തഖ്‌വനെ എത്തിത്തരണേ. അല്ലാഹ് ആരെങ്കിലും ബഹുമാനം പറയുന്നത് കേൾക്കുമ്പോഴേക്ക് മനസ്സിന് കിബ്ര് തോന്നുന്ന നാശം പിടിച്ച മുതക്കപ്പിരികളുടെ നീ ഞങ്ങളെ പെടുത്തരുതേ. അല്ലാഹ് തവാദ് കൊണ്ടനുഗ്രഹിക്കണേ. അല്ലാഹ് ഇഖ്ലാസ് കൊണ്ടനുഗ്രഹിക്കണേ. അല്ലാഹ് മഹാനായ മദീ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മത ഓ ഹബീബായ നബീ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നമ്മൾ ഹിക്മത്ത് നൽകിയിട്ടുണ്ട് നബിയേ, തത്വജ്ഞാനം നൽകിയിട്ടുണ്ട് നബിയേ, വലിയ അറിവ് കൊടുത്ത് നമ്മൾ ആദരിച്ചിട്ടുണ്ട് നബിയേ, ഒരുപാട് തത്വജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ തത്വജ്ഞാനം കൊടുത്തത് ഈ പ്രഖ്യാപിച്ച നേതാവല്ലേ സയ്യിദുന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. മഹാനവരുടെ മക്ബറ ഈജിപ്തിലാണ്, ഇസ്കന്ദരിയ എന്ന് പറയുന്ന പ്രദേശത്താണ്. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ മക്ബറയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററുകൾക്കുള്ളിലാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. മഹാനവരുടെ ചാരത്ത് തന്നെയാണ് മഹാനായ ദാനിയൽ നബി അലൈഹി സ്വലാമിന്റെയും മക്ബറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ സിയാറത്ത് ചെയ്യാനും അവരെയൊക്കെ പൊരുത്തം വാങ്ങാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പ്രത്യേകം ഹിക്മത്ത് കൊടുത്തു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനാണ് സയ്യിദുന ലുഖ്മാനുൽ ഹകീം. എട്ട് കാര്യങ്ങൾ ഞാൻ നിനക്ക് വസീയത്ത് ചെയ്തു തരട്ടെയോ? അതിലൊന്നാമത്തത് എന്താ? ഈ ഉപദേശം നീ മുറുകെ പിടിക്കുകയാണോ? ഈ ഉപദേശം കയ്യിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയാണോ? മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അവര് സയ്യിദാണോ അല്ല പരാജിതരാണോ വിജയം കൈവരിച്ചവരാണോ? ഇതറിയാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടാണ് അവരെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞില്ലേ? നമുക്ക് തീരെ ടെൻഷൻ ഇല്ല, ആലോചനയില്ല, ചിന്തയില്ല, എന്റെ കാരണമെന്നല്ലേ? നമ്മൾ ദുന്യാവിന്റെ പത്രാസിലെങ്ങ് ലയിച്ചു പോയപ്പോ, ഭൗതിക ലോകത്തിന്റെ സുഖലോലുപതയിലെങ്ങ് ലയിച്ചു പോയപ്പോ, താൽക്കാലികമായ സുഖങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു നിലനിൽക്കേണ്ട ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളെ മനസ്സിൽ ഊരിപ്പോയത് തന്നെ. എന്നാ മഹാന്മാരായ സ്വാലിഹീങ്ങളെ കഥയറിയോ, അവരെ കയ്യിൽ എത്ര ദുന്യാവ് ഉണ്ടായാലും അവരെ ദുന്യാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ദുന്യാവിനെ താല്പര്യപ്പെട്ടിട്ടില്ല, ദുന്യാവിനവര് വില കൽപ്പിച്ചിട്ടില്ല, ദുന്യാവിനവര് സ്ഥാനം കൊടുത്തിട്ടില്ല. സ്ഥാനം കൊടുത്തത് എന്തിനാണ് എന്നറിയോ? എന്നും നിലനിൽക്കുന്ന ആഹറത്തിലെ ജീവിതത്തിന്, എന്നും നിലനിൽക്കുന്ന പരലോകത്തെ ജീവിതത്തിന്. വഴിയിലേക്ക് കടക്കാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശം. ഇൻ കുന്ത അമിൽത ബിഹാ കുന്ത സയ്യിദം ഫിദ്ദുനിയാ വല്ലാഖിറാ, മോനെ ഞാൻ ഈ പറയുന്ന അമലുകൾ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ കുന്ത സയ്യിദം ഫിദ്ദുനിയാ വല്ലാഖിറാ, വെറും ആഖിറത്തിൽ മാത്രമാണോ നിനക്ക് വിജയം? അങ്ങനെ കരുതണ്ട, മറിച്ചോ ദുന്യാവിലും വിജയമാണ്, ആഖിറത്തിലും വിജയമാണ്. മുസ്ലിയാരെ ദുന്യാവിൽ വിജയം
വിജയിച്ചവൻ ആഖിറത്തിലും വിജയുണ്ടോ? ദുനിയാവിൽ വിജയിച്ചവനാണ് ആഖിറത്തിലും വിജയം. അതുകൊണ്ടാ മുസ്ലിമേ നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബനാതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യണേ അല്ലാഹ്. അപ്പോഴേ ടെൻഷൻ ഇല്ലാതെ, ദുനിയാവിന്റെ ചിന്തകളില്ലാതെ, ദുനിയാവിന്റെ ടെൻഷനുകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലും മനസ്സിനെ തിരിക്കാൻ മനുഷ്യന് കൂടുതൽ കഴിയാൻ സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കൊതി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇൻകുന്ത സഈദം ഫി ദുനിയാവിൽ ആഖിറാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻകുന്ത അമിൽത ബിഹാ, ഈ പറയുന്ന അമല് നീ ഭൗതിക ലോകത്ത് ചെയ്യണമെങ്കിൽ, ഇൻകുന്ത സഈദം ഫി ദുനിയാവിൽ ആഖിറാ, നീ ദുനിയാവിലും വിജയിച്ചവനായി പോയി ആഖിറത്തിലും വിജയം കൈവരിച്ചവനായി പോയി. രണ്ടു സ്ഥലത്തും വിജയം കൈവരിക്കണോ? നീ ഇത് മുറുകെ പിടിച്ചോ. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എട്ട് കാര്യങ്ങളാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഭൗതിക ലോകത്തും ആഖിറത്തിലും വിജയം കിട്ടാൻ എട്ട് കാര്യം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവർക്ക് ദുനിയാവിലും വിജയം കിട്ടിപ്പോയി, ആഖിറത്തിലും വിജയം കിട്ടിപ്പോയി. ഉമ്മമാരെ നിങ്ങൾ ഒരിക്കലും ബക്കറ്റ് വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. പുരുഷന്മാരും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എട്ട് കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവ മുറുകെ പിടിക്കുകയാണെങ്കിൽ, കുന്ത സഈദം ഫി ദുനിയാവിൽ ആഖിറാ, തത്വജ്ഞാനം അള്ളാഹു കൊടുത്തു എന്ന് പറയുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശമാണ്. എന്താണ് അതിൽ ഒന്നാമത്തെ ഉപദേശം എന്നറിയോ? ഇഹ്ഫദ് ഖൽബക ഫിസ്സലാ, മോനെ നിസ്കാരത്തിൽ നിന്റെ ഹൃദയ സാന്നിധ്യം വേണേ. ഒന്നാമതായി നിനക്ക് വേണ്ടത് എന്താണ്? നിസ്കാരത്തിൽ നല്ല ഹൃദയ സാന്നിധ്യം വേണം. നിസ്കാരത്തെ സൂക്ഷിക്കാനുള്ള ഹൃദയം വേണം എന്ന് പറഞ്ഞാൽ, ഓരോ നിസ്കാരവും കഴിയുമ്പോ അടുത്ത നിസ്കാരത്തെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഹരമായി മാറണം, അല്ലാതെ നിസ്കാരം ഒരു ഭാരമായി മാറിക്കൂടാ. നിസ്കാരം ഒരു ഭാരമായി കാണാൻ പറ്റൂല, മറിച്ചോ നിസ്കാരത്തെ ഒരു ഹരമായി കാണാൻ കഴിയണം. അതെങ്ങനെ മുസ്ലിയാരെ? നിസ്കാരത്തെ ഹരമായി കാണല്, നിസ്കാരത്തിന് ഹരണ്ടാവും. അള്ളാഹുവുമായി അടുക്കുന്ന മഹാന്മാർക്ക് അവർക്ക് നിസ്കാരത്തിൽ ഭയങ്കര ഹരണ്. അതുകൊണ്ടാണ് അവർക്ക് നിസ്കരിച്ചിട്ട് കൊതി മാറിയില്ല എന്ന് പറയുന്നത്. വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ടില്ലേ ചില മഹാന്മാർ ഞങ്ങൾക്ക് രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ അവസരം തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഉമ്മാനെ കാണണം എന്നല്ല, ബാപ്പനെ കാണണം എന്നല്ല, അല്ലെങ്കിൽ മക്കളെ കാണണം എന്നല്ല, അവസാന നോക്ക് ഭാര്യനെ കാണണം എന്നല്ല, മറിച്ചോ രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ അവസരം വേണം. അവർക്ക് നിസ്കാരത്തിന്റെ ആ ഒരു രസം അറിഞ്ഞപ്പോ അവർക്ക് നിസ്കാരത്തിൽ ഭയങ്കര ആവേശമാണ്. എന്നാ നമ്മളോ? നമ്മളെ കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നൂറ് ബാങ്ക് കൊടുത്ത ഉടനെ എവിടെ പോവാണ്? അപ്പൊ നമ്മൾ എന്താ പറയാ? ഒരു നാലരക്കയത്ത് അങ്ങ് നിസ്കരിച്ച പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ടല്ലോ. അതങ്ങ് കഴിഞ്ഞാ പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ടല്ലോ അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ അതുപോലെ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ ചിലർ പറയും അതങ്ങ് ഒഴിവാ കഴിഞ്ഞു കിട്ടിയാ പിന്നെ അത് നോക്കണ്ടല്ലോ. ഈ നിലക്ക് കഴിച്ചു കൂട്ടുന്ന നിസ്കാരങ്ങളായി നമ്മളെ നിസ്കാരങ്ങൾ മാറിപ്പോയി. നമ്മളെ നിസ്കാരങ്ങൾ കഴിച്ചു കൂട്ടാനുള്ള കടമ തീർക്കാനുള്ള നിസ്കാരങ്ങളായി മാറിപ്പോയാൽ ഓ മുസ്ലിമേ ഹൃദയ സാന്നിധ്യമുള്ള നിസ്കാരമാകൂല. മറിച്ചോ നിസ്കാരം എന്ന് പറയുന്നത് ഒരു ആവേശമായി മാറണം. ആ നിസ്കാരം അള്ളാഹുവിന്റെ മുന്നിലെ നേറ്റു നിൽക്കുന്ന മുനാജാത്തിനുള്ള വലിയൊരു അവസരമാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മുന്നിൽ എനിക്ക് മുനാജാത്ത് നടത്താനുള്ള വലിയൊരു അവസരമാണ്. ഈ ബോധത്തോടെ മനസ്സ് തിരിച്ച് നിസ്കരിക്കാൻ കഴിയുന്നവനാണോ അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ആ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്ഫദ് ഖൽബക ഫിസ്സലാ, മോനെ നിസ്കാരത്തിൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചു വെക്കണേ. ഇഹ്ഫദ് നദറക ഫീ ബുയൂതിന്നാസ്, രണ്ടാമത്തെ നീ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? മറ്റുള്ളവന്റെ പെണ്ണിലേക്ക് നോക്കുന്ന സ്വഭാവം കൈയഴിക്കണേ. മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന സ്വഭാവം കൈയഴിക്കണേ. മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്ത് നടക്കുന്ന
തന്നെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന സ്വഭാവമുണ്ടോ? കയ്യൊഴിക്കണേ വലാത്ത ജസ്സസു വലായ തബ്ബഅലുകും ബഅല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്ന മോനെ, നീ ചുഴന്ന് അന്വേഷിക്കാൻ പാടില്ല. ഏകദേശ വില്ലേജുകളിലുമാണ് ഈ സ്വഭാവം കൂടുതൽ കണ്ടുവരുന്നത്. ഏത് സ്വഭാവം? അവന്റെ വീട്ടിൽ എന്റെ തകരാറുണ്ട് എന്ന് നോക്കിയിട്ട് അതിങ്ങനെ എടുത്തു പറയാനും അത് മറ്റുള്ളവരോട് എടുത്തു പറയാനും ആവേശം കാണുന്ന സ്വഭാവം. ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് ഇത് കുറവാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് തീരെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പ്രശ്നവും അവർക്ക് പറയാനുണ്ട്. അതേ സ്ഥാനത്ത് വില്ലകളിൽ താമസിക്കുന്ന, വീടുകളായി വില്ലേജുകളിലായി താമസിക്കുന്ന ചില നാടുകളിൽ ദീപത്തിന് വലിയ ഹരമാണ്. അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വലിയ ഹരമാണ്. മറ്റുള്ളവന്റെ വീട്ടിലെ പ്രയാസങ്ങൾ എടുത്തു പറയാൻ വലിയ സന്തോഷമാണ്. ഈ അടുത്ത് എന്നോടൊരു അധ്യാപകൻ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവം? ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ അന്വേഷിച്ച് വിളിച്ചു നോക്കുമ്പോ ആരെയും കിട്ടിയില്ല. അപ്പൊ അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയത് ഉപ്പാപ്പനെയാണ്. ബാപ്പന്റെ ബാപ്പനെയാണ് കിട്ടിയത്. അങ്ങനെ ബാപ്പന്റെ ബാപ്പനെ വിളിച്ചിട്ട് ഈ കുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈ പ്രിൻസിപ്പിൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴേതാ പിറ്റേ ദിവസം കുട്ടിയുടെ ഉമ്മാന്റെ കോളാണ്. ഫോണ് വിളിച്ചിട്ട് ഉമ്മ പറയാണ്, അവന്റെ പാതേ ബാപ്പന്റെ ബാപ്പനോട് ഞങ്ങളെ സ്വകാര്യത്തെ കുറിച്ച് പറയാൻ പാടില്ല, അയാള് ഞങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള ആളാണ്. ഞങ്ങളെ സ്വന്തം ബാപ്പന്റെ ബാപ്പനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബാപ്പന്റെ ബാപ്പനെ കുറിച്ചിട്ട് ഭാര്യ പറയാണ്, അയാളോട് ഞങ്ങളെ സ്വകാര്യതയെ കുറിച്ച് പറയാൻ പാടില്ല. അത് നാടൊട്ടാകെ പാടി നടക്കും, നാടൊട്ടാകെ പറഞ്ഞു നടക്കും, ഹീബത്ത് പറയും. അതുകൊണ്ട് അയാളോട് ഞങ്ങളുടെ വിഷമങ്ങളും തെറ്റുകളും പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെയോ ബാപ്പനെയോ വിളിച്ചാ മതി. ഈ നിലക്ക് സ്വന്തം ബാപ്പയിൽ വിശ്വാസമില്ലാത്തവരെ പോയി, സ്വന്തം ഉമ്മയിൽ വിശ്വാസമില്ലാത്തവരെ പോയി, സ്വന്തം ജ്യേഷ്ഠാനുജന്മാരിൽ പോലും വിശ്വാസമില്ലാത്തവരായി പോയി. കാരണം എന്താണ്? നല്ലേ ചതിയുടെ വഴികൾ അറിയുന്നില്ല. കുറ്റം പറയൽ ഒരു ഹരമായി കാണാണ്, മറ്റുള്ളവനെ കുറവാക്കൽ ഒരു ഹരമായി കാണാണ്. സ്വന്തം മകന്റെ മകനാണെങ്കിലും അവൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോയത് എന്ന് പറയാൻ വേണ്ടി ചില ബാപ്പാരെ കാത്തു നിൽക്കാണ്. ഏതോ ഒരു ദിവസം ഉണ്ടായ ഒരു അപാകതയുടെ പേരില്, ഏതോ ഒരു നിമിഷത്തിൽ ഉണ്ടായ ഒരു തെറ്റിന്റെ പേരില് എന്റെ മകന് സംഭവിച്ചു പോയ അപാകതയാണ്. അവനെതിരെ ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ട് അവൻ മോശമായി പോയാൽ അത് ഖിയാമത്ത് നാളെ വരെ അത് താങ്ങേണ്ടത് ഞാനും എന്റെ കുടുംബവുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഏതെങ്കിലും മക്കൾക്ക് ചെറിയ തകരാറുണ്ടാകുമ്പോ ആ തകരാറുകളെ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ നാശമുണ്ടായത് എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാപ്പമാരി പോരാ തീർന്നില്ല. ബാപ്പമാർക്ക് എന്തെങ്കിലും ചെറിയ തകരാറ് വരുമ്പോ പ്രായമായ കുറച്ചൊക്കെ മക്കള് പറയുന്നത് പോലെ കേൾക്കണം എന്ന് ചിന്തിക്കുന്ന മക്കള്, ഇങ്ങനെ സ്വന്തം ബാപ്പക്ക് ബഹുമാനം കൊടുക്കാത്തവരും മക്കളോട് കാരുണ്യമില്ലാത്ത ബാപ്പമാരും ചില നാടുകളിൽ ഒറ്റപ്പെട്ടത് വന്നു പോയപ്പോൾ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോയി, മക്കളിൽ ബറക്കത്തില്ലാതെ പോയി, സന്തോഷമില്ലാതെ പോയി. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇരിക്കട്ടെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശമാണ്. മോനെ, ഒന്നാമത്തത് നിസ്കാരത്തെ നല്ലവണ്ണം സൂക്ഷിച്ചോളണേ, രണ്ടാമത്തത് മറ്റുള്ളവന്റെ പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് നീ ശ്രദ്ധിച്ചേക്കണേ, മൂന്നാമത്തത് മഹാനവരുടെ പറയണ വഹഫളു ലിസാനക ഫീ മജ്ലിസിന്ന. കുറെ ആളെ കാണും എന്തെങ്കിലും കളവ് പറയുന്ന പരിപാടിയില്ലേ, കുറെ ആളെ കാണും എന്തെങ്കിലും വിളിച്ചു പറയുന്ന പരിപാടിയില്ലേ, കുറെ ആളെ കാണും എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിക്കുന്ന പരിപാടിയില്ലേ. ചില ആളുകളുണ്ടല്ലോ അങ്ങനെ കോമഡി ആകാൻ വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റുള്ളവന്റെ ഹീബത്ത് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റുള്ളവന്റെ പോരായ്മകൾ എടുത്തു പറഞ്ഞിട്ട് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, മറ്റുള്ളവന്റെ മുന്നിൽ മറ്റൊരാളുടെ മാംസത്തെ കുറിച്ച് നീ നല്ല ബോധമുള്ളവനാകണേ, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ. അതുകൊണ്ടാ മാനായ
മഹാന്മാരായ പണ്ഡിതന്മാരും സാലിഹീങ്ങളും നടന്ന വഴിയെ കുറിച്ച് പറയുമ്പോ പറഞ്ഞില്ലേ, മോനെ നീ ഇസ്തിഖാമത്തിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ? അള്ളാന്റെ പൊരുത്തത്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ? റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണമെന്ന് ചിന്തിക്കുന്നവനാണോ? ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന് അറിയോ? നിന്റെ നാവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്, നാവ് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് പറയാതിരിക്കലാണ്, മറ്റുള്ളവന്റെ വൈബത്ത് പറയാതിരിക്കലാണ്, ചർച്ച ചെയ്യാതിരിക്കലാണ്, മറ്റുള്ളവൻ പറയുമ്പോൾ കേട്ടാസ്വദിക്കാതിരിക്കലാണ്. നാലാമത്തത് മോനെ, നിന്റെ വയറിനെ നീ ഹറാമാകുന്ന മാംസങ്ങളിൽ നിന്ന് നിന്റെ വയറിനെ സൂക്ഷിക്കണേ. ഹറാമ് സമ്പാദിച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ടോ? കൈയൊഴിച്ചേക്കണേ. എന്റെ ചെറുപ്പക്കാരെ നേറ്റ് നിന്നു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജിലിസിലേക്ക് എടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദ്വേജീതങ്ങ് പിരിയണോ? അല്ലാ, ഞങ്ങളെ മജിലിസ് ദ്വേക്കി ജബത്തുള്ള മജിലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, വയറിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാതെ, വയറിനെ ഹറാമിൽ നിന്ന് ശ്രദ്ധിക്കാതെ മോനെ, നിനക്ക് മൊത്ത മുസ്തഖീമായ വഴിയിൽ അല്ല പൊരുത്തപ്പെട്ട മഹാന്മാരുടെ വഴിയിൽ വിജയം കൈവരിച്ച സ്വാലിഹീങ്ങളുടെ വഴിയിൽ നിനക്ക് എത്തിച്ചേരാൻ നിർവാഹമില്ല, വഴികള് പറയാനില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഞാൻ പറയേണ്ടതില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആ വിരളിങ്ങനെ തൊണ്ടയിലേക്ക് രണ്ട് വിരളിങ്ങനെ കയറ്റി കുതി കുത്തിക്കയറ്റുകയാണ്. കുത്തിക്കയറ്റിയിട്ട് തൊണ്ടയിൽ ഇങ്ങനെ കുത്തി കുത്തിയിട്ട് ഛർദിക്കുകയാണ്. ഛർദിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദി നിർത്തുന്നില്ല. ഒരു വട്ടം ഛർദിച്ചിട്ടും മതിയായില്ല, പിന്നെയും വിരള് തൊള്ളയിലേക്ക് കടത്തിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദിക്കുകയാണ്, വീണ്ടും ഛർദിക്കുകയാണ്. ഛർദിച്ച് ഛർദിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ വശനായി കിടന്നുപോയി. സ്വഹാബത്ത് വന്ന് ചോദിക്കും അമീറുൽ മുഅ്മിനീൻ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ എന്തിനാ സ്വന്തത്തിലെ ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ട ആവശ്യം? എന്തിനാ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ട ആവശ്യം? ഇങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതൊരു തെറ്റല്ലയോ? അപ്പോഴാ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ ഞാൻ എന്തിനാ ഛർദിച്ചത് എന്നറിയോ? ഇന്നുവരെ എനിക്ക് ഭക്ഷണം കൊണ്ടത്തരുന്ന എന്റെ മൗലയില്ല, എന്റെ ഖാദിമില്ല. അവൻ ഭക്ഷണം കൊണ്ടത്തന്ന ഞാൻ അവനോട് ചോദിക്കും, മോനെ നീ ഇത് എവിടെ നിന്നെടുത്ത ഭക്ഷണമാണ്? എങ്ങനെ ഉണ്ടായ ഭക്ഷണമാണ്? ഏത് നിലക്ക് എനിക്ക് ഹലാലാകുന്ന ഭക്ഷണമാണ്? ഇതറിയാതെ ഞാനൊരു ഭക്ഷണവും കഴിക്കാം, ഒരു ഭക്ഷണവും എന്റെ വായിൽ വെക്കാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ പോയ ദിവസമല്ല, വല്ലാതെ വിശപ്പോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോയ ദിവസമാണ്. ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തിയപ്പോൾ എന്റെ മൂലയെ കണ്ട സമയത്ത് ഞാൻ അവനോട് എവിടുന്നാണ് ഭക്ഷണം എന്ന് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ആ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇന്നത് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ അവനോട് ചോദിച്ചു നോക്കുമ്പോ അവന്റെ കയ്യിൽ കൃത്യമായ ഉത്തരം പറയാ. അത് ജായിസാകാൻ സാധ്യതയുള്ള പല വഴികളും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഉറപ്പോടുകൂടെ ഞാൻ കഴിച്ചത് ഹലാലാണ്, എനിക്ക് എന്റെ റബ്ബ് അനുവദിച്ചു തന്നതാണെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നൊരു ഭക്ഷണം അവന്റെ കയ്യിൽ പറയാനില്ല. ഇതങ്ങ് കേട്ടപ്പോ എന്റെ മനസ്സ് തകർന്നുപോയി. ഇതുവരെ ഹറാമിൽ നിന്ന് എന്റെ വയറിനെ സൂക്ഷിച്ച് ജീവിച്ച ആളല്ലേ ഞാൻ? അങ്ങനെ ഒരു ഹറാം എന്റെ വയറ്റിൽ സംശയത്തോടെ കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് എത്തിച്ചേരുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നാണ്, മാ നബത്ത മിനൽ ഹറാം, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ ശരീരമാണോ? ഫന്നാറു ഔലാ ബിഹി, നരകവുമായി
ഏറ്റവും ബന്ധപ്പെട്ടതാണ് അവന്റെ ശരീരമെന്ന് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നപ്പോൾ ഈ മഹാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇതെങ്ങാനും ഹറാമായി പോയാൽ ഫന്നാറു ഔലാ ബിഹി, ആ ഭക്ഷണത്തിനാൽ എന്റെ ശരീരത്തിൽ മുളച്ചുണ്ടാകുന്ന അവയവങ്ങളും അതുപോലെ മാംസവും നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് എന്റെ ഭക്ഷണം ആ ശരീരത്തിൽ ഒരു സെക്കൻഡ് പോലും ബാക്കിയായിക്കൂടാ, ഒരു ചെറിയ അവശിഷ്ടം പോലും ബാക്കിയായിക്കൂടാ. വിരൽ വായിലിട്ടിട്ട് ഛർദിച്ച് ഛർദിച്ച് മുഴുവനും ശരീരത്തിൽ നിന്നെടുത്ത് ഒഴിവാക്കി കളഞ്ഞു. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, മുതലാളി അറിയാതെ വഞ്ചിച്ചിട്ട് പണം സമ്പാദിച്ചിട്ട് പണക്കാരനാകാന്ന് ചിന്തിച്ചോ? മുതലാളിമാരെ തൊഴിലാളികളെ വേതനം കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോയിട്ട് പണക്കാരനാകാന്ന് ചിന്തിച്ചോ? അവന്റെ മനസ്സിൽ പൊള്ളിയിട്ടുള്ളത് നിനക്കാതാ തിരിച്ചു വലിയ അടിയായി പോയി. അള്ളാന്റെ റസൂൽ ആക്രമിക്കപ്പെട്ടവന്റെ വേദന കിട്ടാതെ മനസ്സ് വേദനിച്ച് ചെയ്യുന്ന ഏതെങ്കിലും തൊഴിലാളികളെ ദ്വായുള്ളൂ? നിനക്ക് പുരോഗതിയിൽ എത്തിച്ചേരാൻ കഴിയൂല, പറക്കത്തുള്ള ജീവിതം കിട്ടൂല. മുതലാളിമാരെ വഞ്ചിച്ചിട്ട് തൊഴിലാളികളെ പണക്കാരനാകുന്നു ചിന്തിച്ചിട്ടുള്ളോ? അവനൊരു കാലത്തും മനസ്സമാധാനം എത്തിക്കാൻ കഴിയൂല, ഭൗതിക ലോകത്തും എത്തിക്കാൻ കഴിയൂല, അഹ്റത്തിലും എത്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരി, എന്റെ വയലുകൾക്കും ഉപ്പമാരി, എന്റെ വയലുകൾക്കും ഉമ്മമാരി, മറ്റുള്ളവൻ്റെ കട്ടെടുത്തിട്ട് ജീവിതം നന്നാക്കാമെന്ന് ചിന്തിക്കുന്ന സ്വഭാവം കയ്യിലുണ്ടോ? കൈയൊഴിക്കാതെ രക്ഷപ്പെടൂല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത നാല് പ്രധാനപ്പെട്ട ഉപദേശമാണ്. ഇനിയുള്ള നാലെണ്ണം എന്താണെന്ന് അറിയോ? ചുരുക്കി പറയട്ടെ. രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കണേ, രണ്ട് കാര്യങ്ങളും മറന്നേക്കണേ. അതിലൊന്നാമത്തത് ഓർമ്മിക്കേണ്ട കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഇങ്ങ് നിർത്തട്ടെ. എന്താ ഓർമ്മിക്കേണ്ടത് എന്നറിയോ? വധുക്കുരിൽ മൗത്ത, മരണത്തെ കുറിച്ച് നല്ല ഓർമ്മ വേണേ. ഏത് സമയത്തും മടങ്ങാനുള്ളവനാണെന്നൊരു ബോധം നിന്റെ മനസ്സിൽ നിന്ന് മാറിക്കൂടാ, ഹൃദയത്തിൽ നിന്ന് വിട്ടുനിന്നുകൂടാ. വയത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാർ ഈ സെക്കൻഡിൽ വയത് പറഞ്ഞ് പൂർത്തീകരിക്കുമോ എന്ന് പറയാൻ, വയത് പറയുന്ന മുസ്ലിയാർക്ക് അധികാരമില്ല, ലോകമടക്കി ഭരിക്കുന്ന ഭരണാധികാരികളില്ല. അവർക്ക് ഈ സെക്കൻഡിൽ പല നിയമങ്ങളും പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കാനല്ലാതെ എല്ലാം ഞാൻ നടപ്പിൽ വരുത്തുമെന്ന് പറയാൻ അധികാരമുള്ള ഒരധികാരികളുമില്ല. മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത ഡോക്ടർമാരില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത പണ്ഡിതന്മാരില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത വൈദ്യന്മാരില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത നേതാക്കളില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത നബിമാരില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത പ്രവാചകന്മാരില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത സ്വാലിഹികളില്ല. മരണം സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും ഇല്ല. എല്ലാവരും മരിക്കാനുള്ളവരുതല്ല. എന്തിലധികം പറയാനാണ്? മലക്കുൽ മൗത്ത് അസ്റാഈൽ കൽപ്പിക്കപ്പെടുന്നതനുസരിച്ച് ചെയ്യാനുള്ള അടിമയാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനല്ലേ? ആ മലക്കുൽ മൗത്തിനും മരണമുണ്ട് കേട്ടോ, ഇസ്റാഫീലിന് മരണമുണ്ട് കേട്ടോ, എല്ലാവർക്കും ഒരവസാനമുണ്ട് കേട്ടോ. അവസാനമില്ലാത്തവനായി ലോകത്തെ ജനിച്ചവനായി ഒന്നിനെയും പറയാനില്ല. എല്ലാം നടങ്ങി നിൽക്കുന്നൊരു സമയമുണ്ട്, എല്ലാവരും മരിക്കുന്നൊരു സമയമുണ്ട്, എല്ലാ
മലക്കുകളും അടങ്ങി നിൽക്കുന്ന ഒരു സമയമുള്ള മലക്കുകളാകുന്ന മലക്കുകളും മുഴുവനും മണിനരന്ന് നിന്നിട്ട് അതാ പേടിച്ച് പറക്കുന്ന രംഗം വരാനുണ്ട്. മരണം സംഭവിക്കാത്ത മനുഷ്യനില്ല, മരണം സംഭവിക്കാത്ത ജീവികളില്ല, മരണത്തിന്റെ മുന്നിൽ തോൽക്കാത്ത ജീവികളില്ല. മരണം കഴിഞ്ഞിട്ടതാ ഇസ്രാഫീൽ അലൈഹി സലാമിലൂത്തോടോട് നശിക്കാത്തതൊന്നുമില്ല. പിന്നെ പുനർജന്മം എന്ന് പറയുന്ന ഒരു മഹത്തായ ജീവിതവും ഒരു മഹത്തായ ജീവിതവും ഒരു സ്വർഗവും ഒക്കെ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിൻ. ആ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ജീവിതത്തിലെ സമയം കണ്ടെത്തുന്നവനാരോ, അധ്വാനിക്കുന്നവനാരോ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാരോ, അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്നവനാരോ, അതിനുവേണ്ടി നിസ്കരിക്കുന്നവനാരോ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാരോ, അതിനുവേണ്ടി സ്വതക ചെയ്യുന്നവനാരോ, മരണത്തിന്റെ ശേഷമുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ അമലുകൾ ധന്യമാക്കുന്നവനാരോ, അവനല്ലാതെ രക്ഷപ്പെടൂല്ല. അതുകൊണ്ടാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശമാണ്, മോനെ വദുക്കുരിൽ മൗത, മരണത്തെ കുറിച്ച് ധാരാളം ഓർക്കണേ, ധാരാളം ചിന്തിക്കണേ, ധാരാളം മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ജീവിതത്തെ നന്നാക്കണേ. മരണം നിന്റെ ജീവിതത്തെ നന്നാക്കാൻ നല്ലതാണ്, നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണ്, നിന്റെ മനസ്സിനെ നന്നാക്കാൻ നല്ലതാണ്, നിന്റെ ജീവിതത്തെ നന്നാക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ധാരാളം മരണത്തെ കുറിച്ച് ഓർക്കണേ. ഇത് പറഞ്ഞിട്ട് മാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട മകനോട് വീണ്ടും ഉപദേശിക്കുകയാണ്, മോനെ രണ്ടാമത്തത് എന്താണ് അറിയോ, മരണത്തെ കുറിച്ച് ധാരാളം ഓർക്കണോ, പിന്നെയോ രണ്ടാമത്തത് എന്താണ് അറിയോ, എല്ലാം ചെയ്തു തന്ന സിട്ടാവായ റബ്ബില്ലേ, ഒരു ബാപ്പയും അതുപോലെ ചെയ്തു തന്നിട്ടില്ല, ഒരു ഉമ്മയും അതുപോലെ ചെയ്തു തന്നിട്ടില്ല, ഒരു സിദ്ധിയും ലോകത്ത് അതുപോലെ ചെയ്തു തന്നിട്ടില്ല, ലോകത്തൊരാൾക്കും അതുപോലെ ചെയ്തു തരാൻ കഴിയുന്നില്ല. ആ നിലക്ക് വല്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയല്ലേ സിട്ടാവായ റബ്ബി. ആ സിട്ടാവായ റബ്ബിനെ കുറിച്ച് ധാരാളം ഓർക്കണേ. എങ്ങനെയാ ഓർക്കേണ്ടത് എന്നറിയോ, അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നു, അവരെ മുന്നിൽ അള്ളാഹുവിനെ ഓർക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങളില്ല, ആ മഹാന്മാരെ മുന്നിൽ അല്ലാ 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 ഇതിങ്ങ് പറയുമ്പവരെ മനസ്സ് വജില്ലത്ത് കുലൂബും, അവരെ ഹൃദയം ഇങ്ങനെ പടക്കുകയാണ് പേടിച്ചു വർക്കുകൾ. കാരണം ആ റബ്ബിന്റെ അധികാരം ചെറുതല്ലല്ലോ, ആ റബ്ബിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന അധികാരികളില്ലല്ലോ. ഭൗതിക ലോകത്തുള്ള അധികാരികളെ സമരം കൊണ്ട് ചിലപ്പോൾ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ ഒന്നിച്ചാൽ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ പലതുകൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കും, കോടതിയുടെ മുന്നിൽ അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ ഓ മുസ്ലിമേ, അള്ളാഹുവിനെ ശരിക്കങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അവന്റെ മുന്നിൽ എന്ത് നിർവാഹമുള്ളത്, അവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ എന്ത് വഴികള ഉള്ളത്. കാരണം എന്താണ്, അവൻ അറിയാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല, അവൻ കാണാത്തതില്ല, അവന്റെ ശ്രദ്ധയിൽ ഇല്ലാത്തതില്ല. എന്റെ എല്ലാ രഹസ്യവും അറിയുന്ന റബ്ബ്, എല്ലാ സ്വകാര്യതകളും അറിയുന്ന റബ്ബ്, എന്തിലധികം പറയാനാണ് എന്നെക്കാൾ എന്റെ കാര്യത്തെ കുറിച്ച് ഓർമ്മയുള്ള റബ്ബ്. എനിക്ക് ചിലപ്പോ എന്റെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ പലതും മറന്നുപോയിട്ടുണ്ടാകാം, എന്റെ റബ്ബിനും മറവിയില്ലല്ലോ. ഓർമ്മയില്ലാത്ത പ്രശ്നമില്ലല്ലോ, മെമ്മറി ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ, ടെൻഷനാകുമ്പോ മനസ്സ് തെറ്റിപ്പോകുന്ന പ്രശ്നമില്ലല്ലോ, സന്തോഷം വരുമ്പോ മറക്കുന്ന പ്രശ്നമില്ലല്ലോ, ആ റബ്ബിന്റെ മുന്നിലെ നേറ്റ് നിൽക്കുന്ന ഒരു രംഗമില്ലേ. ഓ മുസ്ലിമേ, ഭൗതിക ലോകത്തെ താൽക്കാലികമായ കോടതിയുടെ മുന്നിൽ നിന്നാതാ കോടതിയുടെ മുന്നിൽ പോലീസുകാരെല്ലാം തിപിടിച്ചിട്ട് എഴുന്നേറ്റ് നിർത്തിയില്ലേ? എന്തിനാ എഴുന്നേറ്റ് നിർത്തിയത് എന്നറിയോ, നിന്റെ സ്വന്തം അനുജനുമായുള്ള സ്വത്ത് തർക്കത്തിൽ വിജയിക്കാനാണ്, അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനുമായുള്ള സ്വത്ത് തർക്കത്തിൽ വിജയിക്കാനാണ്. അതിന് നീ പല തൊണ്ട ന്യായങ്ങളും പറഞ്ഞിട്ട് കോടതിയിൽ വക്കീലിന്റെ കഴിവ് കൊണ്ട് നീ വിജയം കൈവരിച്ചു അല്ലേ. എന്നാ സിട്ടാവായ അല്ലാ
റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവിടെ ഒരു വക്കീലും നിന്റെ കൂടെ ഇല്ല, ഒരാളും നിനക്ക് വക്യതയെ ബാധിക്കാൻ അവിടെ ഇല്ല. കാരണം ഒരു വക്കീലിനും രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല. ഫീസ് കൂടുതൽ കൊടുത്തിട്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള വഴിയില്ല. കോടതിയെ സ്വാധീനിക്കാനുള്ള നിർവാഹമില്ല. എല്ലാം അറിയുന്ന അല്ലാഹ്. അതുകൊണ്ട് ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അല്ലാഹ് എന്നൊരാളങ്ങ് പറഞ്ഞാൽ മനസാന്നിധ്യത്തോടെ കേൾക്കുന്ന സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ റബ്ബിന്റെ പേര് കേട്ടതെങ്കിൽ ബോധരഹിതനായി വിടുവായി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ കുറിച്ച് കേട്ടില്ലേ? അല്ലാഹ് പറയും അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഭയപ്പെട്ടിട്ട് ശരീരത്തിന്റെ നിറം മാറിപ്പോയി, കളറ് മാറിപ്പോയി, കാലുകൾ ഇങ്ങനെ കിടുകിടാ വറച്ചു പോയി. ശരിയായ റബ്ബിനെ അറിയുന്ന മഹാന്മാർ, ശരിയായ നിലക്ക് റബ്ബിനെ അംഗീകരിക്കുന്ന മഹാന്മാർ അല്ലാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ ഇങ്ങനെ ഓതപ്പെടുമ്പോൾ വസാദതുഹും ഈമാന, അവരെ ഈമാൻ ഇങ്ങനെ അധികരിച്ച് അധികരിച്ച് വരികയാണ്. പ്രസംഗിക്കുന്ന എന്റെ കഥയോ വയല് പറയാൻ ഭയങ്കര ജോറാണ്, പക്ഷെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പറയാനില്ല, നിസ്കാരത്തിൽ പറയാനില്ല, ഇബാദത്തിൽ പറയാനില്ല. വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ നമുക്ക് പറയാനുള്ളതല്ലേ? ഭൗതിക ലോകത്തെ സുഖലോലുപതിയിൽ ജീവിക്കുമ്പോ, ആ ദുന്യാവിന്റെ പളപളപ്പിൽ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണമെങ്കിൽ റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരണം. എന്തെങ്കിലും മുസീബത്ത് വരുമ്പോ അള്ളാഹിനെ കുറിച്ച് ഭയങ്കര ഓർമ്മയാണ്. നിയമത്ത് കിട്ടുമ്പോ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ല. അല്ല നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനായ പ്രിയപ്പെട്ട മകന് കൊടുത്ത അഞ്ചാമത്തെ ഉപദേശമാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് നല്ലോണം ഓർക്കണേ മോനെ. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ഇന്നത്തെ ദിവസം ഫോൺ എടുത്തിട്ട് എത്ര ആവശ്യം ഹായ് പറഞ്ഞു, എത്ര ഹലോ പറഞ്ഞു, എത്ര ദുന്യാവ് സംസാരിച്ചു. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മനസാന്നിധ്യത്തോടെ ജല്ലിയത്തൊക്കെ ബീറവിട്, റബ്ബിനെ ഓർത്ത് ചൊല്ലിയ ഒരു തഹ്ലീലവിടെ, റബ്ബിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞ ഒരറ്റ തഹ്മീദവിടെ, വദുക്കുരില്ല അല്ലാഹനെ ഓർക്കണേ മോനിയെ, അതിന് നല്ലൊരു വസീലയാണ് വദുക്കുരിൽ മൗത, മരണത്തെ കുറിച്ച് നല്ലോണം ഓർക്കണേ മോനിയെ. അല്ലാഹുവിന് ഓർമ്മ വരാൻ നല്ലൊരു മാർഗമാണ് ധാരാളം മരണത്തെ കുറിച്ച് ഓർക്കൽ. അല്ലാഹു ആ നിലക്ക് ജീവിക്കുന്ന നല്ല സ്വാലിഹീകളെ പട്ടികയിൽ മഹാന്മാരായ നമ്മൾ പറഞ്ഞ മഹാന്മാരായ സ്വാലിഹീകളെ ബർക്കത്ത് കൊണ്ട് റബ്ബിന്റെ മഹത്തായ ഫളൽ കൊണ്ട് കാരുണ്യം കൊണ്ട് നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന് കാരണമാകുന്ന മജ്ലിസുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ മജ്ലിസിനെയും ഞങ്ങളെ സർവ മജ്ലിസുകളെയും നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സർവ സദസ്സുകളെയും നീ കബൂലാക്കി തരണം റഹ്മാനെ. ദുന്യാവിന്റെ സദസ്സാക്കി നീ ഞങ്ങളെ നശിപ്പിച്ച് കളയരുത് റഹ്മാനെ. ഒരു മൂന്ന് സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാ ഞങ്ങളെ ഈ മജ്ലിസും സർവ സദസ്സും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരു മൂന്ന് നാരിയത്തെ സലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവേ ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. നല്ല ആത്മാർത്ഥതയോടെ ചെല്ലണം. ഞാനിവിടെ വരുന്ന സമയത്ത് വലിയ മനപ്രയാസത്തോടെ ഒരാൾ വിളിച്ച് വലിയ പ്രയാസം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു.
അല്ലാഹു ആ വിഷമം ഇന്നത്തെ രാത്രിയിൽ തന്നെ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അതിനൊരു മൂന്ന് നാരിയത്തു സലാത്തിൽ നമുക്ക് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഒരു മൂന്ന് ആയത്തുൽ കുർസി ഓതി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ നിങ്ങളെ ഈ സദസ്സ് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളെ കാവിൽ കണ്ട ഹസ്രത്ത് ഇന്നത്തെ ഈ പരിപാടിയിൽ ദുആ ചെയ്യാൻ എത്തേണ്ടതായിരുന്നു, ഹസ്രത്ത് ഉംറയിലായത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അള്ളാഹു തആല ഉംറ മക്ബൂലായ നിൽക്ക് ചെയ്ത് മർളിയായ സിയാറത്ത് ചെയ്ത് നമുക്കൊക്കെ ദുആരന്നിട്ട് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും അള്ളാഹു ഉംറക്കും ഹജ്ജിനും അതുപോലെ സിയാറത്തിനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നല്ല ആത്മാർത്ഥതയോടെ ഒരു മൂന്ന് നാരിയത്തു സലാത്തും ഒരു മൂന്നായത്തുൽ കുർസിയുമൊക്കെ ഓതണം. ആ പ്രശ്നം ഇന്നത്തെ രാത്രിയോടുകൂടെ പൂർണ്ണമായ നിലക്ക് ഫത്ഹായി കൊടുക്കണം. അള്ളാഹുവേ നീ പരിപൂർണമായി സലാമത്ത് നൽകണം. റഹ്മാനെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് തന്നെ വാലിൻ്റെ സദസ്സിലേക്കാണ് പോകുന്നത്, അവിടെ ചിലപ്പോൾ നല്ല ആമീൻ പറയാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടുത്ത നല്ല മനസ്സുള്ള ഈമാനുള്ള മൂമിനീങ്ങൾ ഉണ്ടാകും. അവരാമീൻ കൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ രാത്രിയോടെ പ്രശ്നം പരിഹരിച്ചു കിട്ടൂ എന്ന് പറഞ്ഞു. അള്ളാഹുവേ നീ സലാമത്ത് നൽകണം. റഹ്മാനെ അള്ളാഹുമ്മ സല്ലി സലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله لا إله إلا هو الحي القيوم نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما هو العلي العظيم. الله 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 നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ പരിഹരിക്കണം റഹ്മാനെ. റബ്ബാകുന്ന നിന്നിലേക്കല്ലാതെ അടിയങ്ങളായ ഞങ്ങൾക്ക് കൈയുയർത്താൻ മറ്റൊരാളില്ല. ഒരു ഡോക്ടർമാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു നേതാക്കളെയും കണ്ടിട്ടില്ല, ഒരു അനുയായികളെയും കണ്ടിട്ടില്ല. റബ്ബാകുന്ന നിനക്കല്ലാതെ ഒന്നിനും പരിഹാരം നൽകാൻ കഴിയില്ല. നിന്നിലേക്ക് അടിയങ്ങളായ പാവപ്പെട്ട ഞങ്ങൾ എല്ലാ മഹാന്മാരെയും എല്ലാ സാലിഹികളെയും എല്ലാ അമ്പിയാക്കളെയും നിന്റെ ഖുർആനിനെയും മുൻനിർത്തിയിട്ട് ഈ രാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹ് ആ മുസീബത്ത് നീ ഉയർത്തിത്തരണം റഹ്മാനെ, നീ ഉയർത്തിത്തരണം റഹ്മാനെ, നീ ഉയർത്തിത്തരണം റഹ്മാനെ. കുടുംബത്തിന് സമാധാനം നൽകണം റഹ്മാനെ, മനസ്സിന് സമാധാനം നൽകണം റഹ്മാനെ, മനസ്സിന് സമാധാനം നൽകണം റഹ്മാനെ. എല്ലാ പ്രശ്നവും അറിയുന്ന റബ്ബ് നീയാണ്. ലോകത്തൊരാൾക്കും ഒരു പ്രശ്നവും അറിഞ്ഞതുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. എല്ലാ പ്രശ്നവും അറിയുന്ന റബ്ബാണ് നീ. എല്ലാറ്റിനും പരിഹാരം കൊടുക്കാൻ കഴിയുന്ന റബ്ബാണ് നീ. അടിയങ്ങളായ പാവപ്പെട്ട ഞങ്ങൾ, ചെറിയ പിഞ്ചു പൈതലുകൾ ഞങ്ങളെ കൂടെ കൈയേർത്തിയിരിക്കുന്നു റബ്ബേ. നീ ഞങ്ങളെ കൈ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ആയത്തുൽ കുർസി
സിയോദിയിട്ട് നീ കാവലെ നൽകൂ എന്ന് പറഞ്ഞത് നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാരിയത്തു സലാത്ത് കൊണ്ട് പലതും ഞങ്ങൾക്ക് തന്നെ നീ തന്നിട്ടുണ്ട്. അല്ലാ നീ ഉയർത്തി തരണേ, അല്ലാ നീ സലാമത്ത് നൽകണേ. അല്ലാ ഈ സദസ്സിലും പല പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശിച്ചു വന്നവരുണ്ട്. എല്ലാവരും ഖൈറായ ഉദ്ദേശങ്ങളും നീ തന്നെ പൂർത്തീകരിക്കണം റഹ്മാൻ. എല്ലാ ഖൈറിനും നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച് വയലിന്റെ സദസ്സിൽ ഒത്തുചേരുന്ന സർവ്വ മുഅ്മിനീകൾക്കും ഈമാൻ സലാമത്താക്കി തരണം റഹ്മാൻ. ആഖിറത്ത് നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ മരണം നന്നാക്കി തരണം റഹ്മാൻ. സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹികളിൽ പെടുത്തണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ അണകളെ നൽകണം റഹ്മാൻ. ദുനിയാവിന്റെ പത്രാസിൽപ്പെട്ട അഹറം മറന്നു പോകുന്ന നാശം പിടിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെ ജീവിതം എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആരെ മുന്നിലും വഷളാക്കാതെ സ്വന്തത്തിന് നന്നാകാനുള്ള ഒരു ബോധോദയം നീ ഞങ്ങൾക്ക് തരണം റഹ്മാൻ. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ കുടുംബങ്ങളെ നന്നാക്കണം റഹ്മാൻ. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ഞങ്ങൾ എല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണം റഹ്മാൻ. അല്ലാഹുമ്മ സിദ് ലനാ ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല വ റിസ്ഖൻ ഹലാലൻ തയ്യിബ വ ഉംറൻ വാസിഅൻ ലിമർളാതിക യാ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ക്യാൻസർ നിന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. കിഡ്നി ഇല്ലാത്തവരാക്കല്ല അല്ലാഹ്. കിഡ്നി നശിക്കുന്നവരാക്കല്ല അല്ലാഹ്. അവയവങ്ങൾ മുറിക്കപ്പെടുന്നവരാക്കല്ല അല്ലാഹ്. അത്തരം ഒരു രോഗവും നന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. എന്ന് ഞങ്ങളെ മനസ്സിന് സന്തോഷവും സമാധാനവും ജീവിക്കുന്ന കാലത്തോളം ഇബാദത്തിൽ രുചിയുണ്ടെന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. രണ്ടുമുള്ളവർക്കുള്ളതിൽ നീ ബർക്കത്തും നിയമത്തും സന്തോഷവും നീയേറ്റി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ايمان ഉള്ള വിശ്വാസികളെ ഇത്രയും ദൂരം ഞാൻ ഓടി വന്ന് നിങ്ങളൊക്കെ വേല് പറഞ്ഞിട്ട് നന്നാകണം എന്ന് കരുതിയിട്ടല്ല, മറിച്ച് വേല് പറയുന്ന ഞാനൊന്ന് നന്നാകാനാണ്. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. അവന്റെ പൊരുത്തം ലഭിക്കുന്ന സ്വാലിഹികളുടെ കൂട്ടത്തിൽ അള്ളാഹു അവന്റെ മഹലായ ഫളി കൊണ്ട് നമ്മളെല്ലാരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ.